E-Master Digital Education App Kerala Syllabus 8th class മുതൽ plus 2 വരെ download now. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൊണ്ടുവന്ന പുതിയ ഇളവുകളിൽ ദൈനംദിന ജീവിതത്തെ തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങളിലാണ് കേരളം. സംസ്ഥാനത്തെ സാമ്പത്തിക പരാധീനതയിലാക്കിയ നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കുമ്പോഴും ഒരു ഭാഗത്ത് കോവിഡ് വ്യാപന ആശങ്ക മാറാതെ കിടക്കുന്നുണ്ട്. ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ഹോട്ടലുകളും ബാറുകളും പോലും തുറന്നിട്ടും തിയേറ്ററുകൾ മാത്രം അടച്ചിടുന്നതിലെ യുക്തി ചോദ്യം ചെയ്യുന്നവരുമുണ്ട്. പുതിയ ഇളവുകൾ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ് ഇന്ന് എൻകൗണ്ടറിന്റെ വിഷയം. എന്റെ അതിഥികൾ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ പത്മനാഭ ഷെണായി, സംവിധായകൻ ശ്രീ എം നിഷാദ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ വി ജയപാൽ, അധ്യാപിക ശ്രീമതി സായി ശ്വേത എന്നിവർ. ഡോക്ടർ പത്മനാഭഷണായി, പെട്ടെന്ന് ഇപ്പോൾ ഈ ഇളവുകളൊക്കെ പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ സർക്കാർ പറയുന്ന ചില കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ ആഴ്ചയുമായി നോക്കുമ്പോൾ രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരുന്നുണ്ട്, ക്രമാനുഗതമായി കുറഞ്ഞു വരുന്നുണ്ട്. 8% ആയി രോഗവ്യാപന രോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏതാണ്ട് 90% ഫസ്റ്റ് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്. അപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത്, ഇനി പഴയ പോലെയുള്ള ജീവിതം നമുക്ക് തിരികെ പിടിച്ചേ മതിയാകൂ, സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രയാസങ്ങളുണ്ട്, പല മേഖലകളിലും തൊഴിൽ നഷ്ടം കാര്യമായി സംഭവിക്കുന്നുണ്ട്, നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രയാസപ്പെടുന്നവരാണ് ഭൂരിഭാഗം പേരും. ഈ സാഹചര്യത്തിൽ പഴയ ജീവിതം എങ്ങനെയും തിരിച്ചു പിടിച്ചേ മതിയാകൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിലേക്കുള്ള ഒരു ശരിയായ ശരിയായ ദിശയിലേക്കുള്ള ഒരു സഞ്ചാരം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഇളവുകൾ ആ നിലയ്ക്ക് നമുക്ക് ഗുണകരമായി മാറുമോ? താങ്കളുടെ പരിശോധന. എനിക്ക് തോന്നുന്നു ഗോപി, അത് വളരെ ശരിയായ ദിശയിലുള്ള ഡയറക്ഷൻ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സംശയമൊന്നുമില്ല. ഇതുവരെയുള്ള സ്റ്റെപ്സ് എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം പ്രീ വാക്സിനേഷനും പോസ്റ്റ് വാക്സിനേഷനും നമ്മൾ പല പ്രാവശ്യം നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നേരത്തെ പ്രീ വാക്സിനേഷൻ സമയത്ത്, അതായത് വാക്സിനേഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള സമയത്ത് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിരുന്നു. 100 പേര് അസുഖബാധിതരായി കഴിഞ്ഞാൽ ഒരാൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വരും, ഒരു 3 പേര് ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വരും, ഒരാൾക്ക് അസുഖം തീവ്രമായി മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഇതാണ് റൂൾ ഓഫ് തംബ്. പക്ഷേ പോസ്റ്റ് വാക്സിനേഷനിൽ, അതായത് വാക്സിനേഷൻ ഒരു സിഗ്നിഫിക്കന്റ് ലെവലിൽ എത്തിക്കഴിയുമ്പോൾ, അത് എസ്പെഷ്യലി പറയുന്നത് 2 ഡോസ് വാക്സിനും 50% എത്തിക്കഴിയുമ്പോഴാണ് പറയുന്നത്, ഒരു 300 പേർക്ക് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഒരാൾ മാത്രമേ ആശുപത്രി വാസത്തിൽ വേണ്ടി വരാറുള്ളൂ, അല്ലെങ്കിൽ സിവിയർ ആകാറുള്ളൂ. നമ്മുടെ അപ്പോ നമ്മുടെ ഹോസ്പിറ്റലിൽ ബെഡിലുള്ള ഒക്യുപ്പൻസി കുറയും, അതായത് രോഗികളുടെ എണ്ണം കൂടുതലായിരിക്കും, പക്ഷെ പ്രപ്പോർഷൻ ആയിട്ട് ഹോസ്പിറ്റലിലോട്ട് വരുന്നവരുടെ എണ്ണം കാണില്ല, അല്ലെങ്കിൽ മരണനിരക്ക് കുറയും. അപ്പൊ നമ്മുടെ കേരളത്തിലും അത് തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രോഗികളുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിലെ എണ്ണം അത്രയും കൂടുന്നില്ല. അപ്പൊ ഹോസ്പിറ്റൽ ബെഡ്സ് നമുക്ക് വേക്കന്റ് ആയിട്ടുണ്ട്, രോഗികളെ ചികിത്സിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇളവുകൾ കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ വീക്കെൻഡ് ലോക്ക്ഡൌൺ ഒക്കെ എടുത്തു കളഞ്ഞ ശേഷം ആക്ച്വലി രോഗവ്യാപനം കുറഞ്ഞിട്ടുണ്ട്. ആ ഓണത്തിന് ശേഷം, ഓണത്തിന്റെ ഒരു ആഴ്ച നമ്മൾ കൂടിയെങ്കിലും അതിനുശേഷം ഗ്രാജുവലായിട്ട് കുറഞ്ഞു വരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതൊരു നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇനിയുള്ള ഒരു മേജർ നമ്മുടെ മുമ്പുള്ള റോഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്, ഒരു റോഡ് ബ്ലോക്ക് അറിയാമോ, ഒരു നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്കൂൾ തുറക്കുമ്പോഴാണ്. സ്കൂൾ തുറക്കുമ്പോൾ രോഗവ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുവരെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറെ കാര്യങ്ങൾ ഗവൺമെന്റ് അലോ ചെയ്തിട്ടുണ്ട്. അതിൽ അലോ ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗവ്യാപനം ഉണ്ടാകുന്നത് അടച്ചിട്ട സ്ഥലങ്ങളിലാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവൺമെന്റ് കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഹോട്ടലുകളാണെങ്കിലും റെസ്റ്റോറൻസ് ആണെങ്കിലും വായു സഞ്ചാരമുള്ള സ്ഥലങ്ങളാണ്. അതിപ്പം AC പ്രവർത്തിപ്പിക്കാതെ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, നഗരമൊക്കെ പാലിച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിലുള്ള എക്സോസ് ഫാനൊക്കെ വെച്ച് വായു സഞ്ചാരം ഉറപ്പാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി രോഗവ്യാപനത്തിനുള്ള സാധ്യതകൾ വളരെ കുറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അത് AC പ്രവർത്തിപ്പിക്കാതിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ അവിടെ വായു സഞ്ചാരം ഉണ്ടാക്കുക എന്നുള്ളതിലേക്ക് ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ. കാരണം റെസ്റ്റോറൻറ്റ് ഡോക്ടർ, ഇപ്പോൾ ഈ ഇളവുകളെല്ലാം നോക്കുമ്പോൾ എല്ലാ മേഖലകൾക്കും ആശ്വാസം കിട്ടിയിട്ടുണ്ട്. കാരണം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകൾക്കും തുറന്ന് പ്രവർത്തിക്കാം, അതേസമയം ബാറുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാം, സ്കൂളുകൾ ഇതാ ആ നിയന്ത്രണങ്ങളോട് കൂടിയാണെങ്കിലും തുറക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വിവിധ തൊഴിൽ മേഖലകളിലുള്ളവർക്ക്, അവിടെ സാധാരണ ജോലി എടുക്കുന്നവർക്കും അവരുടെ കുടുംബത്തിനുമൊക്കെ ആശ്വാസം നൽകുന്നതാണ് ഈ തീരുമാനങ്ങൾ. പക്ഷേ സർക്കാർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തപ്പോൾ കേരളത്തിലെ തിയേറ്ററുകളെല്ലാം ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. ഇതേപോലെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ ഘട്ടംഘട്ടമായി ഓരോ മേഖലകൾ തുറന്നു കൊടുക്കുമ്പോഴും തിയേറ്ററുകൾ അവരുടെ ആ പട്ടികയിൽ, ആ പരിഗണനയിൽ ഉൾപ്പെട്ടിരുന്നു. ഏതാണ്ട് 10-500 കോടി രൂപയുടെ
നഷ്ടം കണക്കാക്കപ്പെടുന്നുണ്ട് സിനിമ മേഖലയിൽ അതായത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇരിക്കുന്ന ചിത്രങ്ങളുടെ അടക്കം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് തിയേറ്ററുകൾ തുടക്കുന്ന കാര്യത്തിൽ സർക്കാരിന് ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ പോയിട്ടുണ്ടാവുക അതിൽ ഒരു വിവേചനം ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എനിക്കൊന്നും വിവേചനമല്ല എനിക്ക് തോന്നുന്നു കൂടുതൽ തിയേറ്ററും എസി തിയേറ്ററുകളാണെന്നുള്ള ഇതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഗവൺമെന്റ് തുറക്കുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത ഘട്ടത്തിൽ ഡെഫിനറ്റ്ലി കാരണം തിയേറ്ററുകൾ ഓപ്പൺ തിയേറ്റേഴ്സ് കുറച്ചുനാൾ മുമ്പ് ഇവിടെ എറണാകുളത്തൊക്കെ പല സ്ഥലങ്ങളിൽ ഓപ്പൺ ആയിട്ട് കാറിനകത്തിന്റെ സിനിമ കാണാൻ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഭൂരിഭാഗം തിയേറ്ററുകൾ അടഞ്ഞു കിടക്കുകയായിരുന്നു തിയേറ്ററുകൾ തുറക്കുമ്പോൾ അവിടെ ഒരു അടച്ചിട്ട സ്ഥലത്ത് രോഗവ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള കണക്കുകൂട്ടലായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു തിയേറ്റർ അടച്ചിട്ടുകൊണ്ട് തിയേറ്റർ തുറക്കുന്ന അടുത്ത സ്റ്റെപ്പിലാകട്ടെ എന്നുള്ള ഗവൺമെന്റ് തീരുമാനിച്ചത് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ കുറെ റെസ്റ്റോറൻറ്റ്സ് തുറന്നു ബാർ റെസ്റ്റോറൻറ്റ് തുറന്നു ഫുഡ് കഴിക്കാം അവിടെ ഇരുന്ന് അത് അലോ ചെയ്തു എനിക്ക് അടുത്ത ആഴ്ച അതിന്റെ അടുത്ത ആഴ്ച ഡെഫിനറ്റ്ലി തിയേറ്ററുകൾ തുറക്കുന്ന രീതിയിലേക്ക് ഗവൺമെന്റ് പോകുമെന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം അതിനുള്ള ഒരു റോഡ് ബ്ലോക്ക് ഞാൻ പറഞ്ഞില്ല ബേസിക്കലി അടച്ചിട്ട സ്ഥലങ്ങളിലാണ് രോഗവ്യാപനം ഉണ്ടാകുന്നത് കേരളത്തിലെ ഭൂരിഭാഗം തിയേറ്ററുകൾ എനിക്കറിയില്ല തിയേറ്ററിൽ എത്രമാത്രം എ സി തിയേറ്റേഴ്സ് ഉണ്ടെന്ന് കൂടുതലും തിയേറ്ററുകൾ എറണാകുളത്തൊക്കെ ആണെങ്കിലും എ സി തിയേറ്റേഴ്സ് ആണ് അപ്പൊ എ സി തിയേറ്ററിൽ രോഗവ്യാപനം ഉണ്ടാകാം എന്നുള്ള ഒരു കണക്കുകൂട്ടലായിരിക്കും അത് തുറന്നു വെച്ചത് പക്ഷെ എനിക്ക് തോന്നുന്നു അടുത്ത ഒരാഴ്ച ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ അതും തുറക്കാനുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ എനിക്ക് ഒരു കാര്യം ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഘട്ടം ഘട്ടമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തിരിച്ചുപോക്ക് വേണ്ടി വരില്ല പെട്ടെന്നൊരു തുറന്ന് ഒരു രോഗവ്യാപനം ഉണ്ടായാൽ വീണ്ടും അടക്കേണ്ടി വന്നാൽ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഓരോരോ സ്റ്റെപ്പ് എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ തിയേറ്ററുകളും അങ്ങനെ അത് അതുമാത്രമേ തുറക്കാൻ ബാക്കിയുള്ളൂ ബാക്കി എല്ലാം ഏകദേശം നമ്മൾ തുറന്നു കഴിഞ്ഞു ആ തിയേറ്ററുകളും തുറക്കാനും അത് കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുമ്പോഴും ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതും നമുക്ക് ഒരു ജനുവരി ഒക്കെ ആകുമ്പോൾ ഒരു സാധാരണ ജീവിതം എന്ന് ഞാൻ പറയില്ല കോവിഡ് മുമ്പുള്ള ജീവിതം അല്ല കോവിഡിന്റെ ശേഷമുള്ള ഒരു ന്യൂ നോർമലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരി ഇനി ഈ ചലച്ചിത്ര മേഖലയിൽ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ശ്രീ എം എ നിഷാദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ ശ്രീ എം എ നിഷാദ് എല്ലാ തൊഴിൽ മേഖലകളും ഏതാണ്ട് അവർക്ക് ആശ്വസിക്കാവുന്ന തരത്തിൽ ഇളവുകളോടുകൂടി അല്ലെങ്കിൽ പകുതി നിയന്ത്രണങ്ങളോടുകൂടി തുറന്നിരിക്കുകയാണ് ഹോട്ടൽ മേഖല ബാറുകൾ തുറന്നിരിക്കുന്നു വിദ്യാലയങ്ങളിൽ ഇതാ ഇപ്പോൾ അധ്യയനം വീണ്ടും വിദ്യാലയങ്ങളിലേക്ക് എത്താൻ പോകുന്നു പക്ഷേ തിയേറ്ററുകൾ അടഞ്ഞു തന്നെ കിടക്കുന്നു കേരളത്തിൽ അതിനൊരു കാരണം എനിക്ക് തോന്നുന്നു ഒരു ആരോഗ്യ വിദഗ്ധൻ എന്ന നിലയിൽ ഡോക്ടർ പത്മനാഭഷേണായി അതിന് കാണുന്ന ഒരു കാരണം തിയേറ്ററുകൾ എ സി എയർ കണ്ടീഷൻഡാണ് അടച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണ് അവിടെ കോവിഡ് വ്യാപനത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നതാണ് നമുക്കറിയാം 2021 ജനുവരിയിൽ ഇതുപോലെ തിയേറ്ററുകൾ തുറന്ന് ഒരു പരീക്ഷണം സർക്കാർ നടത്തിയിരുന്നു പകുതി സീറ്റുകളിൽ ആളെ വെച്ച് അന്ന് നിങ്ങൾ കുറേ ഡിമാൻഡുകൾ ചലച്ചിത്ര പ്രവർത്തകർ കുറേ ഡിമാൻഡുകൾ ഒരു പ്രത്യേക പാക്കേജ് വേണമെന്നൊക്കെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അതൊക്കെ അനുവദിച്ചുകൊണ്ടാണ് തിയേറ്ററുകൾ തുറന്നത് പക്ഷേ അധികം വൈകാതെ തന്നെ തിയേറ്ററുകൾ അടച്ചിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി കാരണം രോഗവ്യാപനം വളരെ വേഗമുണ്ടായി അതേ കാരണം തന്നെ ആയിരിക്കില്ലേ ഇപ്പോഴും തിയേറ്ററുകൾ അടച്ചിടുന്നതിന് സർക്കാരിന് മുന്നിൽ ഉണ്ടായിരിക്കുക അതിൽ നിങ്ങൾക്ക് അതൃപ്തിയുണ്ടോ അല്ല ഇതിനെ രണ്ട് രീതിയിൽ കാണണം ദുർഗൃഷ്ണ ഒന്ന് മനുഷ്യന്റെ ആരോഗ്യ രംഗത്ത് പ്രത്യേകിച്ച് വിദഗ്ധർ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ മുഖവിലക്കെടുത്തേ പറ്റൂ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ യോജിച്ചത് കൊണ്ട് തന്നെ വിയോജിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഈ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ പിന്നെ തിയേറ്ററുകൾ തുറക്കുകയും ആ തുറക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏകദേശം പിന്നെ നമ്മൾ പറഞ്ഞ കുറച്ച് പാക്കേജുകളൊക്കെ തന്നെ സർക്കാർ അംഗീകരിക്കുകയും അതനുസരിച്ച് തിയേറ്ററിൽ 50% ഓക്കുപ്പൻസിയിൽ പിന്നെ സ്ക്രീൻ ചെയ്യുകയും ഒക്കെ ചെയ്തു അതിനുശേഷം കോവിഡ് വ്യാപനം ഉണ്ടായി എന്ന് പറഞ്ഞു കോവിഡ് വ്യാപനം പിന്നെ തിയേറ്റർ തുറന്നത് കൊണ്ടോ അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് അത്ര പേർക്ക് വന്നതുകൊണ്ടോ കണക്കുകളൊന്നും സർക്കാരിന്റെ മുമ്പിൽ ഇല്ലല്ലോ പക്ഷേ അതിനേക്കാളും ഉപരിയായിട്ട് ഇപ്പൊ ഡോക്ടർ ഷേണായിയൊക്കെ പറയുന്നുണ്ട് അടച്ചിട്ട മുറിയിലെ എ സിയുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞു തീർച്ചയായിട്ടും അത് ശാസ്ത്രീയപരമായിട്ടും അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖവിലേക്ക് തന്നെ എടുക്കേണ്ട ഘട്ടത്തിലാണെങ്കിൽ പോലും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാര്യം സർക്കാരിന് അങ്ങനെ ചിറ്റമ്മ നിയമം ഉണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും ഒരു വലിയ ഒരു മേഖല സിനിമാ രംഗം വളരെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഈ മേഖലയെ ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധാപൂർവം പിന്നെ കരുതലോടുകൂടെ നോക്കിയില്ല എങ്കിൽ പല തിയേറ്ററുകളും അടച്ചു പൂട്ടുക മാത്രമല്ല അതിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ പട്ടിണിയിൽ തന്നെയാണ് തീർച്ചയായിട്ടും സർക്കാരിന്റെ പിന്നെ സഹായഹസ്തങ്ങളൊക്കെ കിറ്റ് വഴിയും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിനെക്കാരിയൊക്കെ ഉപരിയായിട്ട് തൊഴിലിടങ്ങളില് പിന്നെ തൊഴിലെടുക്കാനുള്ള ഒരു കാര്യം അവർക്ക് നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം കോവിഡ് ഇപ്പോൾ എല്ലായിടത്തും അടച്ചിരിപ്പിന്റെ കാലം കഴിഞ്ഞ് ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇനി സിവിക് സെൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണം എന്നാൽ മാത്രമേ ഇനിയും ഒരു വ്യാപനം ഉണ്ടാവാതിരിക്കാൻ കഴിയത്തുള്ളൂ നമ്മൾ തന്നെ പിന്നെ അത് ശ്രദ്ധിക്കണം കാര്യം ഞാനും
ഒരു കോവിഡ് അറ്റാക്കിന് വിധേയനായ ഒരു വ്യക്തിയാണ്. അപ്പൊ അതൊരു നിസ്സാര കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് സിവിക് സെൻസ് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ കേരളം ലാക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിനെ പിന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ പൗരനും അദ്ദേഹത്തിന്റെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടെ തന്നെ മുന്നോട്ട് പോകണം. അതിനിടയിൽ ഒരു കാര്യം, കഴിഞ്ഞ തവണ നേരത്തെ ജനുവരിയിൽ തിയേറ്ററുകൾ തുറക്കാൻ തീരുമാനമെടുത്തപ്പോഴും നിങ്ങൾക്ക് സർക്കാരിന് മുന്നിൽ വെക്കാൻ ചില കാര്യങ്ങളുണ്ടായിരുന്നു, ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് വിനോദ നികുതി എടുത്തു കളഞ്ഞത്, ഏതാണ്ട് ജനുവരി മുതൽ മാർച്ച് വരെ. അതിനുശേഷം പിന്നൊന്ന് പറഞ്ഞത് സേവന സർവീസ് ടാക്സ് എന്ന നിലയിൽ ഒരു 5 രൂപ സർവീസ് ചാർജ് എന്ന നിലയിൽ 5 രൂപ ഓരോ ടിക്കറ്റിനും ഏർപ്പെടുത്തണം എന്ന് തുടങ്ങി ചില നിബന്ധനകൾ, ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം തുടങ്ങിയ കുറേ നിബന്ധനകൾ സർക്കാരിന് മുന്നിൽ നിങ്ങൾ വെച്ചിരുന്നു. കാരണം ഓരോ സീറ്റും തിയേറ്ററിനകത്തുള്ള ഓരോ സീറ്റും വൃത്തിയാക്കുക, തിയേറ്ററിൻ്റെ പൊതുവായിട്ടുള്ള ശുചീകരണം ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനൊക്കെ വലിയ തുക, കൂടുതൽ ജീവനക്കാരെ വെച്ച് വലിയ തുക ചിലവഴിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം, അതായിരുന്നു നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. അതുപോലെ സമാനമായ പുതിയ ആവശ്യങ്ങൾ, ഡിമാൻഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലെയിം നിങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ടോ? തിയേറ്ററുകൾ തുറക്കാനുള്ള തീരുമാനം വൈകുന്നതിന് ഏതെങ്കിലും ഒരു ഒരു സാഹചര്യത്തിൽ ഇതൊരു കാരണമായിട്ടുണ്ടോ? അല്ല, ഇത് തിയേറ്ററുകൾ തുറക്കണം എന്ന് തന്നെയാണ് ഓരോ സിനിമാക്കാരന്റെയും ആഗ്രഹം. അതായത് പിന്നെ അടച്ചിടുക എന്നുള്ളതല്ല. ഇപ്പൊ സർക്കാരുമായിട്ടുള്ള ചർച്ചയിൽ സർക്കാർ വളരെ അനുഭാവപൂർവ്വം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അത് തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ തിയേറ്ററുകൾ ഇപ്പൊ ഇതാ ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ സ്കൂളുകൾ തുറക്കുന്നതിനെ പറ്റി പറയുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ വിജിലന്റ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമല്ലേ സ്കൂളുകൾ, നമ്മുടെ കൊച്ചു കുട്ടികൾ പഠിക്കുന്നത്. അതിനെ പിന്നെ തീർച്ചയായിട്ടും അതിനിപ്പോ ഈ അടച്ചിരിക്കുമ്പോൾ എ സിയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആരോഗ്യ വിദഗ്ധർ പറയുന്നവർ ഇല്ലായിരിക്കാം. എങ്കിലും സാധാരണ നിലയിലേക്ക് ജനങ്ങൾ പോകുന്നു. പിന്നെ സൂപ്പർ മാർക്കറ്റുകൾ ആണെങ്കിലും ബാക്കി പിന്നെ വലിയ മോളുകളെല്ലാം തുറക്കുന്നു. എല്ലായിടത്തും തുറന്നു വരുമ്പോൾ തിയേറ്റർ മാത്രം മാറി നിൽക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം വ്യക്തിപരമായിട്ടും എനിക്കുണ്ട്. കാരണം അവിടെ ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ 50% ഓക്യുപ്പൻസിയിൽ തന്നെ ഇന്നും സിനിമകൾ കളിക്കാൻ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ വരുന്ന സിനിമ ആസ്വാദകര് ഏറ്റവും കൂടുതൽ അവര് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് തിയേറ്റർ തുറന്നപ്പോ എല്ലാ സിനിമകൾക്കും ഈ പറയുന്നത് പോലെ ഒരു പിന്നെ ഒരു ആൾക്കൂട്ടമൊന്നും നമ്മളവിടെ കണ്ടില്ല. ജനങ്ങൾ കുറച്ചും കൂടി കരുതിയിട്ട് തന്നെയാണ് തിയേറ്ററുകൾ വരുന്നത്. നല്ല സിനിമകൾ വരുമ്പോൾ ആ സിനിമകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പിന്നെ തിയേറ്ററുകളിൽ വരുമ്പോൾ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട്, ഏറ്റവും കൂടുതൽ പ്രോട്ടോകോൾ പാലിച്ചിരിക്കുന്നത് തിയേറ്ററുകളിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ ഗോപികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ സിനിമ കാണാൻ ആ കാലഘട്ടത്തിൽ പോയതെങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അത് വരുന്നവരാണെങ്കിൽ പോലും തിയേറ്ററിന്റെ പിന്നെ മാനേജ്മെന്റ് ആണെങ്കിലും അവിടെ നിൽക്കുന്ന തൊഴിലാളികളാണെങ്കിലും അത്രമാത്രം കെയർഫുൾ ആയിട്ടാണ് ഈ കാര്യങ്ങൾ സർക്കാർ പറഞ്ഞതിന് മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും സിനിമാ തിയേറ്ററുകൾ തുറക്കാതിരുന്നാൽ ഒരു വലിയ വ്യവസായത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് പരിചയമുള്ള എൻ്റെ 1-2-3 സുഹൃത്തുക്കൾ പുതിയ മൾട്ടിപ്ലക്സ് പണിത് കോവിഡിന് മുമ്പ് പണിതാണ്. കോവിഡിന് മുമ്പ് പണിത് കോവിഡ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കമ്മീഷൻ ചെയ്തിട്ട് വെറുതെ അടച്ചിട്ടിരിക്കുകയാണ്. വെറുതെ അടച്ചിട്ടിരിക്കുന്ന ഓരോ സ്ഥാപനത്തിനും പ്രത്യേകിച്ച് ഓരോ തിയേറ്ററിനും മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ ഒരു ദിവസം എത്ര രൂപ വരുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇത് ഭീമമായ കടബാധ്യതകളിലേക്കാണ് പൊച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. പുതിയ മൾട്ടിപ്ലക്സുകൾ പിന്നെ ബിൽഡ് കൺസ്ട്രക്ട് ചെയ്ത് അല്ലെങ്കിൽ അത് പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ തിയേറ്ററുകളിലേക്ക് സിനിമ വന്നില്ല എങ്കിൽ ഒരു വശം അത് മനസ്സിലാകാതെ പോകരുത്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരാണെങ്കിലും ആരോഗ്യ വിദഗ്ധരായാലും സർക്കാരിന്റെ പ്രതിനിധികളായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വലിയ വ്യവസായത്തെയാണ് ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുന്നത്. ഇത് ഇൻഡയറക്റ്റ് ആയിട്ടല്ല ബാധിച്ചിരിക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എത്രയും പെട്ടെന്ന് തിയേറ്ററുകൾ നിബന്ധനകളോടുകൂടി തന്നെ, അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. കാര്യം സർക്കാർ ഒരുപാട് അനുഭാവപൂർവ്വം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്തു തന്നിട്ടുണ്ട്. നന്ദിയോട് സ്മരിച്ചുകൊണ്ട് തന്നെ തിയേറ്ററുകൾ തുറക്കുക തന്നെ വേണം. അതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു കൂടിയാലോചനകൾ, ഒരു പ്രത്യേക ഒരു മീറ്റിംഗ് തന്നെ വിളിച്ചു കൂട്ടിയിട്ട് തിയേറ്ററുകൾ തുറക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തിയേറ്ററുകൾ തുറക്കുക തന്നെ വേണം. അതൊരു വ്യവസായത്തെ അല്ലെങ്കിൽ ഇല്ലാതാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡോക്ടർ പത്മനാഭഷേണായി, തിയേറ്ററുകൾ ഈ കോവിഡ് നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെ തുറക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ശ്രീ എം എ നിഷാദ് പറഞ്ഞു, കേരളത്തിൽ ഏറ്റവും അധികം ആവശ്യമുള്ളത് ഒരു സിവിക് സെൻസാണ്. അതായത് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു അവബോധവും അത് എത്രത്തോളം കാര്യഗൗരവത്തോടുകൂടി ഈ കാര്യങ്ങളെല്ലാം അവരുടെ പെരുമാറ്റത്തിലൊക്കെ അത് പുലർത്തുന്നു എന്നതുമാണ്.
കേരളത്തെ സംബന്ധിച്ച് ഇതര സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിന്റെ സ്ഥിതി ആ അർത്ഥത്തിലൊക്കെ വളരെ മെച്ചപ്പെട്ടതാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അല്ലാത്ത അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സർക്കാർ ഇതൊരു പരീക്ഷണ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. തുടക്കത്തിൽ ഇപ്പോൾ കോവിഡ് രോഗികളുടെ എണ്ണം തീരെ അങ്ങ് കുറഞ്ഞ ഒരു സാഹചര്യത്തിലല്ല ഈ ഇളവുകളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. താങ്കൾ തന്നെ ഇതിന് മുൻപ് ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞു, ഈ ഇളവുകളെല്ലാം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ തന്നെ സർക്കാർ ഒരു കാര്യം മനസ്സിൽ കരുതണം, കാരണം ചെറിയ രീതിയിലെങ്കിലും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ബാധിതരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകാൻ, അത് കൂടി വരാനുള്ള ഒരു സാധ്യത കൂടി കണക്ക് കൂട്ടണമെന്നാണ്. അതിന് ഒരു ടൈം പീരീഡ് ഉണ്ടോ? എത്ര സമയത്ത്, ഇതൊരു ടെസ്റ്റിംഗ് ടൈമാണ് പീരീഡ് ആണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും? എനിക്ക് തോന്നുന്നു ജനറലി ഒന്നാമത് നേരത്തെ ശ്രീ നിഷാദ് പറഞ്ഞതായിട്ട് ഞാൻ ഒരിക്കലും തിയേറ്ററുകൾ തുറക്കണ്ടാകുന്ന എന്റെ ഒരു അഭിപ്രായം എനിക്കുള്ള മനുഷ്യനുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു അത് ഒരിക്കലും നമുക്ക് ആർക്കും സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത ആഴ്ച അതിന്റെ അടുത്ത ആഴ്ച തുറക്കുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കേരളം ഒരു സാധാരണ ബാക്കിയെല്ലാം തുറന്നൊരു തിയേറ്ററുകൾ മാത്രം അടച്ചിട്ടുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ആർക്കും അങ്ങനെ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. കാരണം വളരെയധികം ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയാണ്. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞത് അതിനുവേണ്ടി നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ ഡെഫിനറ്റ്ലി അതുകൂടി തുറക്കും തന്നെയാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. അപ്പോ എപ്പോഴാണ് ഒരു ചേഞ്ച് വരാൻ പോകുന്നത്? കേരളത്തിലെ സീറോ സർവേയുടെ എസ്റ്റിമേറ്റ്സ് നമുക്കറിയാം, അഡൾട്സിൽ അതായത് പ്രായം ഉള്ള ആളുകളിൽ 80% ആളുകൾക്ക് സീറോ പോസിറ്റിവിറ്റി ഇപ്പൊ ഉണ്ടാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഇപ്പൊ നൽകിയ ഇളവുകൾ, അതായത് ഇപ്പം റെസ്റ്റോറന്റ് ഇരുന്ന് കഴിക്കുമ്പോഴൊക്കെ ആകുമ്പോഴും വളരെ വലിയ രോഗവ്യാപനം ഉണ്ടാകാൻ സാധ്യതയില്ല. മാത്രം ഇപ്പൊ നമ്മൾ റോഡുകളിലൂടെയൊക്കെ നടക്കുമ്പോൾ ആളുകൾ മാസ്ക് വെച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വളരെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇളവുകൾ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് ഈ ഇളവുകളുടെ ഒരു ഫലം കേസുകൾ ഉണ്ടാകുന്നത്. പക്ഷെ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് പല ഇളവുകൾ കൊടുത്തിട്ടും കേസുകൾ മുകളിലോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല താഴത്തോട്ട് വരുന്നു ഒരു ട്രെൻഡാണ് കാണുന്നത്. അത് സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ട്. കാരണം ടെസ്റ്റുകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതും കാണാതിരുന്നു കൂടെ. അപ്പോൾ ടെസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ട് പോലും ടെസ്റ്റ് പോസിറ്റിവിറ്റി ഒരു 15-16% നിൽക്കുന്നു. കേസുകളുടെ എണ്ണം ആണെങ്കിലും കുറച്ച് കുറച്ചാണെങ്കിൽ 5-10% വരെ കുറഞ്ഞു വരുന്നുണ്ട്. മാത്രമല്ല ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന അഡ്മിഷൻസിന്റെ എണ്ണവും കണ്ടമാനം കൂടുന്നില്ല. അതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മൾ റൈറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇളവുകൾ ഒരു വലിയ രീതിയിലുള്ള ജനവിഭാഗത്തിന് സഹായകരമായിട്ടുള്ള ഒരു കാര്യം ഗവൺമെന്റ് ഇന്നലെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എഫക്ട് ഒരു ഒക്ടോബർ 1st വീക്കിലോ 2nd വീക്കിലോ ഒക്ടോബർ 10-15 അടുപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ ചെറിയ രീതിയിൽ കേസുകൾ കൂടും, പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിഷൻസ് കൂടുന്നില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്രിട്ടിക്കൽ ഫേസ് നമുക്ക് വരാൻ പോകുന്നത് നവംബർ 1st വീക്കിൽ തൊട്ട് സ്കൂൾ റീഓപ്പണിംഗ് വരുമ്പോഴാണ്. കാരണം കുട്ടികളുടെ സീറോ സർവേ ഫലങ്ങൾ കാണിക്കുന്നത് 40% ആളുകൾക്ക് മാത്രമേ പ്രതിരോധ ശേഷി ഉള്ളൂ എന്നുള്ളതാണ്. കാരണം അവർ എക്സ്പോസ് അല്ല വൈറസുമായിട്ട്. അപ്പൊ അവർ സ്കൂളിൽ പോകുമ്പോൾ അവരിൽ അസുഖം ബാധിക്കാനും അത് വീട്ടിൽ വന്നിട്ട് വീട്ടില് പ്രായമുള്ളവർക്ക് അസുഖം കിട്ടാനും, അത് 30 ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും എലിജിബിൾ പോപ്പുലേഷൻ കേരളം ഒരു ഡോസ് പോലും വാക്സിൻ പോലും എടുക്കാത്തവരുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. 30 ലക്ഷത്തോളം ആളുകൾ, 10% ആളുകൾക്ക് ഇപ്പോഴും ഒരു ഡോസ് വാക്സിൻ പോലും കേരളത്തിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന്റെ അർത്ഥം അവരിപ്പോഴും വൾണറബിൾ ആണ്. മാത്രമല്ല 2 ഡോസ് വാക്സിൻ കിട്ടാൻ മാത്രമേ ഇതിന്റെ പൂർണ്ണ സുരക്ഷിതത്വം കിട്ടുകയുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു വലിയ ജനവിഭാഗം above 40 ഉള്ളവരൊക്കെ ഇപ്പോഴും വൾണറബിൾ ആയിട്ടുള്ളവരുണ്ട്, അതായത് അസുഖം പിടിപെടാൻ സാധ്യതയുള്ളവരുണ്ട്. അപ്പം കുട്ടികൾക്ക് അസുഖം ബാധിച്ച് അവർ വീട്ടിൽ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അടുത്ത ഒരു ഘട്ടം ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജ് വരാൻ സാധ്യതയുള്ളത്. അപ്പോ ഇപ്പൊ കൊടുത്ത ഇളവുകൾ എനിക്ക് തോന്നുന്നു October 1, 10, 7, 8, 9 അനുസരിച്ചിട്ട് ഒരു വീണ്ടും റീഅസസ് ചെയ്തുകൊണ്ട് വീണ്ടും ഇളവുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. ശരി, ഇപ്പോൾ നമ്മളോടൊപ്പം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി വി ജയപാൽ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ വി ജയപാൽ, ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും തുറന്നിരിക്കുന്നു, ഇളവുകൾ വന്നിട്ടുണ്ട്, മൊത്തം കപ്പാസിറ്റിയുടെ 50% ആളുകൾക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, മാത്രമല്ല അവർ 2 വാക്സിനേഷൻ എടുത്തിരിക്കണം എന്നതാണ് ഒരു നിബന്ധന. 18 വയസ്സിൽ താഴെയുള്ള ആളുകൾ, കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യവുമില്ല. നിങ്ങൾ ഈ തീരുമാനത്തിൽ പൂർണ്ണ തൃപ്തരാണോ, അതോ ഇതിലും കൂടുതൽ ഇളവുകൾ വേണമെന്നാണോ നിങ്ങളുടെ ആവശ്യം? ഈ സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണോ സംസ്ഥാനത്തെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഇപ്പോൾ ഈ ഇളവുകളിൽ പ്രവർത്തിക്കുന്നത്? ആദ്യം തന്നെ ഇങ്ങനെയൊരു തീരുമാനമെടുത്ത സർക്കാരിനെ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം തന്നെ അനുസരിക്കാൻ ഇവിടുത്തെ വ്യാപാര സമൂഹം ബാധ്യപ്പെട്ടതാണ്. പക്ഷെ ഇവിടെ 1-2 കാര്യങ്ങളും സൂചിപ്പിക്കാതെ സാധിക്കുകയില്ല. അതിലൊന്ന് 2 വാക്സിൻ എടുക്കുന്ന കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാവൂ എന്ന് എല്ലാ അംഗങ്ങളോടും നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും അംഗങ്ങൾ ആ മാർഗനിർദ്ദേശങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ സംഘടന യാതൊരു കാരണവശാലും അവരെ സപ്പോർട്ട് ചെയ്യുകയില്ല എന്ന് നമ്മൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ കടയിൽ വരുന്ന ഉപഭോക്താക്കൾ 2 വാക്സിൻ എടുക്കണം എന്നുള്ളത് അത് നമ്മുടെ വ്യാപാര സമൂഹത്തിൻ്റെ ബാധ്യതയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം കടയിൽ വരുന്ന ഒരു ഉപഭോക്താവ്
രണ്ട് വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാൻ സാധിക്കുമായിരിക്കാം. ആരോട് ചോദിച്ചാലും അവർ പറയും രണ്ട് വാക്സിൻ എടുത്തിട്ടുണ്ടെന്ന് പറയും. പക്ഷേ അവർ രണ്ട് വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് ചോദിക്കാനുള്ള അധികാരമോ മറ്റോ വ്യാപാരികൾക്കില്ല. അതുകൊണ്ട് തന്നെ ഹോട്ടൽ ഉടമകൾക്ക് ആ രീതിയിൽ കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ആയതുകൊണ്ട് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്, നമ്മുടെ സമൂഹം ഇതിൽ കുറച്ചും കൂടിയും ബോധവൽക്കരിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്ന എല്ലാവരും, പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്ന എല്ലാവരും മിനിമം ഒരു വാക്സിനെങ്കിലും എടുക്കാത്ത ആരെയും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാൻ അനുവദിക്കരുത്. അത് മാളുകളിലായിക്കോട്ടെ, ഏത് കച്ചവട സ്ഥാപനങ്ങളിലായിക്കോട്ടെ, ഹോട്ടലുകളിലായിക്കൊള്ളട്ടെ, മിനിമം ഒരു വാക്സിനെങ്കിലും എടുക്കാത്തവരെ പുറത്തേക്ക് ഇറക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഒരു വാക്സിൻ കഴിഞ്ഞ് രണ്ടാമത്തെ വാക്സിൻ എടുക്കേണ്ട സമയപരിധി കഴിഞ്ഞിട്ടും അതെടുക്കാത്തവരെയും പുറത്തേക്ക് ഇറക്കാതെ സ്വയം പ്രതിരോധത്തിലൂന്നി ഒരു സംവിധാനം കൊണ്ടുവന്നാൽ മാത്രമാണ് ഇതൊക്കെ പ്രായോഗിക തലത്തിൽ നടപ്പിലാവുകയുള്ളൂ. താങ്കൾ പറയുന്നത്, ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകൾ ഈ സർക്കാർ പറയുന്ന മാനദണ്ഡം അനുസരിച്ച്, അതായത് രണ്ട് വാക്സിനും സ്വീകരിച്ചവരാണോ, രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ചവരാണോ എന്നൊക്കെ നിങ്ങൾക്ക് സാധാരണ നിലയിൽ ചോദിക്കാമെന്നതിനപ്പുറം അതൊന്നും ഉറപ്പുവരുത്താൻ കഴിയില്ല. അത് ഈ ഹോട്ടൽ ഉടമയുടെയോ അല്ലെങ്കിൽ ഹോട്ടൽ നടത്തിപ്പുകാരുടെയോ ഒരു ഉത്തരവാദിത്വമോ ബാധ്യതയോ ആക്കി മാറ്റരുത് എന്നാണോ? തീർച്ചയായിട്ടും അതൊരിക്കലും ഹോട്ടൽ ഉടമ എന്നല്ല, ഏതൊരു വ്യാപാര സ്ഥാപനത്തിലാണെങ്കിലും അവർക്ക് അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളൊരു അധികാരം നിലവിലില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന ഒരാൾക്ക് നമുക്ക് അവിടെ ഒരു ബോർഡ് വയ്ക്കാം, രണ്ട് വാക്സിൻ എടുത്തവർ മാത്രമാണ് ഇതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് പറയാം. പക്ഷേ രണ്ട് വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള അധികാരം ഹോട്ടലുടമയ്ക്കില്ല. അത് ഹോട്ടലുകളിലാണെങ്കിലും ഏത് സ്ഥാപനങ്ങളിലാണെങ്കിലും വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അത് പൊതുസമൂഹത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ കൊടുത്തുകൊണ്ട് ഒരു വാക്സിൻ, മിനിമം ഒരു വാക്സിനെങ്കിലും എടുക്കാത്തവരെ സമൂഹത്തിൽ ഇറങ്ങുവാൻ അനുവദിക്കരുത്. നമുക്ക് എന്തായാലും രണ്ടോ മൂന്നോ വർഷം കൂടി ചിലപ്പോൾ ഈ കോവിഡ് ദുരന്തവുമായിട്ട് നമുക്ക് ഒത്തുപോകേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സെൽഫ് പ്രൊട്ടക്ഷൻ തന്നെ നമ്മൾ എടുക്കേണ്ടി വരും. സെൽഫ് ഡിഫൻസ് ഇല്ലാതെ ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപന ഉടമയ്ക്കോ വ്യാപാര ഉടമയ്ക്കോ മറ്റും നമ്മുടെ പൊതുസമൂഹത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കോവിഡിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറയുമ്പോഴും ഇപ്പോഴും പല സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ 4 മാസക്കാലമായിട്ട് തുറക്കാൻ പറ്റാത്ത സ്ഥാപനങ്ങൾ പെട്ടെന്ന് തുറന്നു പ്രവർത്തിക്കണമെങ്കിൽ വലിയൊരു വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മളൊരു ഹ്രസ്വകാല വായ്പ ഗവൺമെൻറ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ അനുവദിച്ചു തന്നാൽ മാത്രമാണ് ഇവിടുത്തെ ഹോട്ടൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം സുഗമമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കുടിശ്ശിക, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇലക്ട്രിസിറ്റി അടയ്ക്കാത്ത കുടിശ്ശിക കിടപ്പുണ്ട്. ഇത് ഗഡുക്കളായിട്ട് അടയ്ക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. നമ്മളൊരിക്കലും നമ്മൾ ഉപയോഗിച്ച കറണ്ടിൻ്റെ ചാർജ് കൊടുക്കില്ല എന്നല്ല പറയുന്നത്, അതിനൊക്കെ ഒരു സാവകാശം കൊടുത്തുകൊണ്ട് വ്യാപാര സമൂഹത്തെ നിലനിർത്തുന്നതിന്, പ്രത്യേകിച്ച് ഭക്ഷണ വിതരണ മേഖലയെ, കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഭക്ഷണ വിതരണ മേഖല വലിയൊരു ദുരന്തത്തിലാണ് എല്ലാ സ്ഥാപനങ്ങളും ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളികൾക്ക് ജോലിയില്ല. ഇപ്പോൾ പെട്ടെന്ന് തുറക്കുമ്പോൾ തന്നെ പല തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തൊഴിലാളികളെ കിട്ടാനില്ലാതെ വരുന്നു. കാര്യം ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂടുതൽ ആശ്രയിച്ച് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ ഹോട്ടൽ ഇൻഡസ്ട്രി. ഒത്തിരിയേറെ ഇത്. ശ്രീ ജയപാൽ, ഒരു കാര്യം താങ്കൾ പറഞ്ഞു, ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഓരോരുത്തരും സർക്കാർ പറയുന്നതനുസരിച്ച് 2 വാക്സിനേഷൻ എടുത്തവരാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയില്ല, ചോദിക്കാനേ നിങ്ങൾക്ക് പറ്റൂ. പക്ഷേ ഈ ഹോട്ടൽ ജീവനക്കാർ, ഹോട്ടൽ ഉടമയായാലും അവിടുത്തെ ജീവനക്കാരായാലും എല്ലാം ഈ മാനദണ്ഡങ്ങൾ പാലിച്ചവരാണ് എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് കഴിയില്ലേ? തീർച്ചയായിട്ടും ഞാൻ അതല്ലേ ആദ്യമേ നമ്മൾ സൂചിപ്പിച്ചു, സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ ഹോട്ടൽ ജീവനക്കാരും ഹോട്ടൽ ഉടമയും നിർബന്ധമായിട്ടും പാലിക്കണം. ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഒരു വാക്സിൻ എടുത്തതിന് ശേഷം അടുത്ത വാക്സിൻ്റെ സമയം എത്താതെ വരുന്ന കാര്യങ്ങളൊക്കെയുണ്ട്, അതിനൊക്കെ ഒരു ചെറിയ ഇളവുകൾ കൊടുത്തുകൊണ്ട് മിനിമം ഒരു വാക്സിനെങ്കിലും എടുക്കുകയും രണ്ടാമത്തെ വാക്സിൻ എടുക്കുവാൻ സമയമായിട്ടുള്ളവർ ആ വാക്സിൻ എടുക്കാതെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. ഞങ്ങൾ തന്നെ വാക്സിൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് നമ്മൾ വാക്സിൻ ക്യാമ്പ് സംഘടിപ്പിച്ചു നമ്മുടെ ജോലിക്കാർക്ക് ഉടമകൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓരോ യൂണിറ്റുകളിലും ജില്ലാസ്ഥാനങ്ങളിലുമൊക്കെ വാക്സിൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും പരിപൂർണമായിട്ട് പാലിച്ചുകൊണ്ട്, ഇത് സർക്കാരിന് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ, ഞങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും നമ്മളുടെ എല്ലാം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവരുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കുകയും അതിജീവനത്തിനോടൊപ്പം തന്നെ ഉപജീവനവും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ നയം. ശരി, ശ്രീ എം എ നിഷാദ്, ഇത് ഇപ്പോൾ സിനിമാ മേഖലയെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞു, സിനിമാ മേഖലയിലും തിയേറ്ററുകളൊക്കെ തന്നെ ഇതേ നിബന്ധനകൾ വെച്ച് ഈ ഇളവുകളോടുകൂടി തന്നെ തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോഴാണ് സിനിമാ മേഖലയ്ക്ക് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഒരല്പമെങ്കിലും കരകയറാൻ കഴിയും. സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ അടുത്ത ഘട്ടത്തിൽ കടക്കുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും നിങ്ങൾ മറ്റെന്തെങ്കിലും സഹായങ്ങൾ
പ്രതീക്ഷിക്കുന്നുണ്ടോ? സർക്കാർ നാളിതുവരെ സിനിമാ രംഗത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഒരിടത്ത് പോലും നിഷേധാത്മകമായ നിലപാട് സർക്കാർ നടത്തിയിട്ടില്ല. അനുഭാവപൂർവ്വം തന്നെയാണ് സിനിമാ രംഗത്ത് വിഷയങ്ങൾ സർക്കാർ നോക്കിക്കാണുന്നത്. അതിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് സർക്കാരിൽ. ഇപ്പൊ ശ്രീ ജയപാല് പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയാണ്, വാക്സിനേഷന്റെ കാര്യം. തീർച്ചയായിട്ടും അതൊരു നല്ല ഒരു തീരുമാനമാണ്. കാരണം ഞാനിപ്പോൾ ദുബായിൽ ഇരുന്നു കൊണ്ടാണ് ഈ സൂമിൽ ഇവിടെ നിങ്ങളുമായിട്ട് സംവേദിക്കുന്നത്. ഇവിടെ ഞാൻ കണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 95% ആളുകളും വാക്സിനേറ്റഡ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴും സമൂഹത്തിൽ വാക്സിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് വാക്സിൻ വിധേയമാക്കണം എന്നുള്ളത് ഇതിന്റെ കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി താങ്കളുടെ ചോദ്യം, സിനിമാ രംഗത്ത് ഞങ്ങൾക്ക് നൽകേണ്ട ഇളവുകൾ എന്ന് പറയുന്നത് ഇതൊരു ബലമായിട്ട് പിടിച്ചു വാങ്ങേണ്ട ഇളവുകളൊന്നും അല്ല. കാരണം ഇത് ഞങ്ങൾക്ക് നൽകേണ്ടത് ഞങ്ങളുടെ ആവശ്യകത, അതിജീവനത്തിന്റെ ഒരു വിഷയം കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഈ രംഗത്ത് തൊഴിൽ ഏർപ്പെടുന്ന ഒരുപാട് പേർ, കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമത്തെ ഡെൽറ്റ വേവ് വന്നു കഴിഞ്ഞപ്പോൾ ഷൂട്ടിംഗ് വരെ നിർത്തിവെച്ചിരുന്നു. ഷൂട്ടിംഗ് നിർത്തിവെച്ച് കഴിഞ്ഞ ശേഷം പല സിനിമാ സിനിമകളിലെ ആളുകൾക്ക്, ഞാൻ നടന്മാരുടെ കാര്യത്തിലെ ടെക്നീഷ്യന്മാരുടെ ഒക്കെ വളരെ ബുദ്ധിമുട്ട്. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ സിനിമയ്ക്ക് മാത്രമായിട്ട് ഒരു ഒരു മാറ്റി നിർത്തലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ആ രംഗത്തുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ, അതിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, സർക്കാർ ഇപ്പോൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഇളവുകൾ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ശ്രീ ജയപാലൊക്കെ പറഞ്ഞതുപോലെ ഈ കുറച്ച് ഇളവുകൾ എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇളവുകളെക്കാരെ ഉപരിയായിട്ട് ഒരു ബ്രീത്തിങ് ടൈം, പ്രത്യേകിച്ച് വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട കറണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു ബ്രീത്തിങ് ടൈം കൊടുക്കേണ്ടതായിട്ടുണ്ട് തിയേറ്ററുകാർക്ക്. ഈ എപ്പോഴും നമ്മളൊരു മനസ്സിലാക്കണം, തിയേറ്റർ എന്ന് പറഞ്ഞൊരു സാംസ്കാരിക ഇടം കൂടിയാണ്. നമുക്ക് എത്ര ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോംസ്, OTT പ്ലാറ്റ്ഫോംസ് വന്നാൽ പോലും ഒരു തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ആരവം പോലെ ഒരു സിനിമയ്ക്ക് മറ്റെന്താണുള്ളത്? തീർച്ചയായിട്ടും കാലാനുസൃതമായ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടോണ്ടിരിക്കുന്നു. ഡിജിറ്റലിന്റെ ലോകത്താണ്, നമ്മുടെ ഫിംഗർ ടിപ്സിൽ നമുക്ക് സിനിമകൾ കാണാം. ഇതൊക്കെ ശരി തന്നെ, എങ്കിൽ പോലും തിയേറ്റർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ ഒരു കൂട്ടായ്മയുടെ ഒരു ഇടമാണ്. അപ്പം ജനങ്ങൾ പുറത്തു പോവുകയും സിനിമകൾ കാണുകയും സിനിമകളിലൂടെ സിനിമ എന്ന് പറയുന്ന മാധ്യമം ഒരിക്കലും നശിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതിന് തിയേറ്ററുകൾ തന്നെ വേണം, ചുവരുണ്ടെങ്കിലും ചിത്രം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ തിയേറ്ററുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിൽ തൊഴിലെടുക്കുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാർ ഉൾപ്പെടെയുള്ളവർ, ചെറുകിട നടന്മാർ, കാശ് മുടക്കിയ നിർമ്മാതാക്കൾ, വിതരണക്കാർ, അപ്പൊ ഇവരെയൊക്കെ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നാളെ ഇതുവരെ ചെയ്തിരിക്കുന്നത് അനുഭാവപൂർവമായ നിലപാടുകൾ തന്നെയാണ്. അതിലെന്തെങ്കിലും തുടർ ചർച്ചയ്ക്ക് വിധേയമാവുകയാണെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇനി ഒരു ഘട്ടത്തിലേക്ക് പോകാതെ, ഇനിയും മാറി മാറി പോകാതെ സിനിമാ തിയേറ്ററുകൾ തുറക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, ഏതായാലും ഇതുപോലെ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ ഇപ്പോൾ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ, മാതാപിതാക്കൾ ഏറ്റവും അധികം ആശങ്കയോടുകൂടി നോക്കുന്നത് ഒക്ടോബർ 1 സ്കൂള് തുറക്കുമ്പോൾ മതിയായ ക്രമീകരണങ്ങളൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടാകുമോ എന്നതാണ്. സമാന്തരമായി തന്നെ ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ടാകും എന്നത് വലിയ ആശ്വാസമായി കാണുന്ന രക്ഷിതാക്കളുണ്ട്. അതേസമയം തന്നെ കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കട്ടെ, ജീവിതം ആ അർത്ഥത്തിൽ പഴയ തരത്തിലേക്ക്, പഴയ രീതിയിലേക്ക് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. എന്നിങ്ങനെയാണ് അധ്യാപക സമൂഹം ഈ പുതിയ തീരുമാനത്തെ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. അധ്യാപിക ശ്രീമതി സായി ശ്വേത നമ്മളോടൊപ്പം ഉണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ശ്രീമതി സായി ശ്വേത, ഈ സ്കൂളുകൾ തുറക്കാൻ തീരുമാനമായല്ലോ, മനസ്സിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? സ്കൂൾ തുറക്കാൻ എത്രയോ നാളായിട്ട് കേൾക്കാൻ കാത്തിരുന്ന ഒരു വാർത്തയായിരുന്നു സ്കൂള് പെട്ടെന്ന് തുറക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം 1.5 വർഷത്തിന് ശേഷം കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് വരുന്നുണ്ട്. അതിൽ ചെറിയൊരു പേടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ചെറിയ മക്കളാണ്, ഞാൻ കൈകാര്യം ചെയ്യുന്ന 1-ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പോൾ അവരിതുവരെ പരസ്പരം കാണാത്ത, സ്കൂൾ അനുഭവം തീരെ ഇല്ലാത്ത കുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ വരുന്നതിൽ എല്ലാ ദിവസവും കുട്ടികളൊക്കെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, എപ്പോഴായിരിക്കും സ്കൂൾ തുറക്കുക, ടീച്ചർ ഒന്ന് വേഗം സ്കൂൾ തുറക്കുമെന്നൊക്കെയില്ല. ഇപ്പോൾ അവരൊക്കെ കാത്തിരിക്കുന്നത് 1 നവംബർ ആകാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മളുടെ സ്കൂളൊക്കെ
ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീമതി സായി, കുട്ടികൾ അങ്ങനെ ചോദിക്കും, ചെറിയ കുട്ടികൾ. രക്ഷിതാക്കൾ എന്താണ് ചോദിക്കുന്നത്? രക്ഷിതാക്കൾക്കും താല്പര്യമാണ്. ഞാൻ പറയുകയാണ്, എൻ്റെ ക്ലാസ്സിലുള്ള രക്ഷിതാക്കൾക്കും താല്പര്യമാണ്. കാരണം ഒന്നാം ക്ലാസ്സിലുള്ള കുട്ടി, ഇതുവരെ എൽ കെ ജി യു കെ ജി ഒന്നും പോകാത്ത കുട്ടി, വീടുകളിൽ മാത്രം ഇരുന്ന് പഠിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരും ചോദിക്കുന്നത് എപ്പോഴാണ് കുട്ടികൾ കൂട്ടത്തിൽ കൂടി, നമ്മൾ പഠനം മാത്രമല്ലല്ലോ സ്കൂളിൽ നിന്ന് നടക്കുന്നത്, സ്വഭാവ രൂപീകരണവും ഭാഷാ രൂപീകരണവും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരും താല്പര്യപ്പെടുന്നത് എങ്ങനെയെങ്കിലും സ്കൂൾ തുറന്ന് കുട്ടികളെല്ലാവരും കണ്ട് എല്ലാവരും ഒറ്റ ഇടപഴകി. ഇതിപ്പോൾ മക്കളെല്ലാവരും വീടുകളിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം പുറത്ത് കൂട്ടത്തിൽ കുട്ടികളൊന്നുമില്ല. നല്ലൊരു കാലമാണ് അവരിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു ഇതിൽ നിന്ന് മാറ്റം വരാൻ വേണ്ടി രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ അധ്യാപകർ ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ വലിയ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ കസിൻ അങ്ങനെയാണ്. കാരണം അധ്യാപകർ ക്ലാസ് എടുക്കുകയാണ്, അപ്പോൾ എന്ത് ചെയ്യും, ഗൂഗിൾ മീറ്റ് വഴി പ്രസൻ്റ് പറയും. പ്രസൻ്റ് പറഞ്ഞാൽ അതിലുണ്ടാവും കുട്ടി, ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും, പക്ഷേങ്കിൽ ഗെയിം കളിക്കോ വേറെ എന്തെങ്കിലും പരിപാടിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ മാറി നമ്മൾ പഴയപോലെ സ്കൂളിൽ വരുമ്പോൾ കുട്ടികൾക്കും കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ എളുപ്പമായി പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് സ്കൂൾ തുറക്കട്ടെ. അപ്പോൾ രക്ഷിതാക്കളൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ തുറന്ന് കുട്ടികളൊക്കെ ഒന്ന് പഴയതുപോലെ ആയി വരട്ടെ എന്നാണ്. അതല്ലാതെ പറയുന്ന രക്ഷിതാക്കളുണ്ടോ ശ്രീമതി സായി? കാരണം കുട്ടികൾ, ചെറിയ കുട്ടികൾ വരുമ്പോൾ അവരടുത്തടുത്തിരിക്കില്ലേ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആശങ്ക പങ്കുവെക്കുന്നവരുണ്ടോ? കാരണം ഈ കോവിഡ് വ്യാപകമായിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞാണല്ലോ ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് കടക്കുന്നത്. അങ്ങനെ ഒരു പേടി, അത് പങ്കുവെക്കുന്ന രക്ഷിതാക്കളും ഉണ്ടോ? ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. പിന്നെ അവർക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾ അധ്യാപകരെ. കാരണം ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഓരോ കുട്ടിയെയും സ്വന്തം കുട്ടിയെപ്പോലെ കെയർ ചെയ്യുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ആരും ആ ഒരു രീതിയിൽ അവർക്ക് ആർക്കും പേടിയുണ്ടാവില്ല. പിന്നെ എല്ലാവരും മക്കൾ മാസ്ക് ഇടുമോ എന്നൊക്കെയുള്ളൊരു സംശയം ചോദിക്കാറുണ്ട്. അതിൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, കാരണം നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോൾ ദേശീയ ഗാനം കേട്ടാൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന് നമ്മളൊരു കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അവരതുമായിട്ട് വന്ന് അത് പഠിച്ചെടുക്കുക, അസംബ്ലിയിൽ അറ്റൻഷൻ ആയിട്ട് നിൽക്കണം എന്നൊന്നും സ്കൂളിലേക്ക് വന്നപാട് കുട്ടിക്ക് അറിയില്ല. പക്ഷേ കുട്ടി അതുമായിട്ട് പൊരുത്തപ്പെടുക. അതേപോലെ എന്താവും, മാസ്കൊക്കെ വെച്ച് കോവിഡിനെ എങ്ങനെ ഞങ്ങൾക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ മുതിർന്നവർക്ക് പോലും മാതൃകയാവുക ചിലപ്പോൾ കുഞ്ഞു കുട്ടികളായിരിക്കും. കാരണം അവരതുമായിട്ട് അഡ്ജസ്റ്റബിളായി അവരതിനോട് പൊരുത്തപ്പെട്ട് പോകുക തന്നെ ചെയ്യും. ഈ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ചെറിയ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത്. അപ്പോൾ ഇതിന് എങ്ങനെ തയ്യാറെടുക്കണമെന്ന് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇതിനകം കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കുമല്ലോ സായി പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ സ്കൂളിൽ നിന്ന് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഇതൊക്കെ നടത്തിയിട്ടുണ്ടോ? അതുമായി അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ കിട്ടിയത് വരെ എന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ സ്കൂളൊക്കെ നന്നായി ക്ലീനൊക്കെ ചെയ്ത് റെഡിയായി കുട്ടികളെയും കാത്തിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ വന്നാൽ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം, കുട്ടികൾ പരസ്പരം എന്താ പറയുക, മറ്റ് ക്ലാസ്സിലെ കുട്ടികളൊന്നും ഇടപഴകാതിരിക്കാനും, ആ ഒരു ബയോ ബബിളിൽ പറയുന്ന പോലെ കൂട്ടം കൂട്ടായിട്ട് ആ കുട്ടികൾ മാത്രമായിട്ടുള്ള ആ ഒരു ഇതിൽ, അതിൽ കുറച്ച് ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഉണ്ടാവുമെങ്കിലും അത്, പിന്നെ ഉച്ചഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും, പിന്നെ എ സി ഒഴിവാക്കി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്യണം, ഓരോ കുട്ടിക്കും പ്രത്യേക പ്രത്യേക ശ്രദ്ധ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല മാർഗനിർദ്ദേശം നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടല്ലോ. സായി ടീച്ചർ, ഒരുപക്ഷെ ഒരു ക്ലാസ്സിലെ ഒരു കുറുമ്പനോ കുറുമ്പിക്കോ ഒരു ഒരു നല്ല പ്രകടനത്തിന് ഒരു ഉമ്മ കൊടുക്കണമെന്ന് തോന്നിയാൽ ടീച്ചർ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ എന്താ പറയുക, ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ കുട്ടികളുടെ വീട്ടിലൊക്കെ പോയിട്ട് അവരെ കാണുന്നുണ്ട്. കോവിഡ് പോസിറ്റീവായ കുട്ടിയുള്ള വീടിൻ്റെ റോഡിൽ നിന്നിട്ട് വരെ നമ്മൾ കുട്ടികളോട് കൈകൊണ്ട് കളിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ അടുത്ത് വന്നാലും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കെയർ ചെയ്തോളും. ശരി, ഡോക്ടർ പത്മനാഭഷാണ്, എനിക്ക് തോന്നുന്നു ഇതിൽ ഇനി താങ്കളുടെ ഊഴമാണ് പ്രധാനമായും. കാരണം കുട്ടികളെ വിടുന്നതിൽ ഇപ്പോൾ സായി ടീച്ചർ പറഞ്ഞു, രക്ഷിതാക്കളൊക്കെ വളരെ ഹാപ്പിയാണ്, കുട്ടികൾ അതിലേറെ ത്രില്ലിലാണ് നിൽക്കുന്നത്. സ്വാഭാവികമായി നമുക്കതൊക്കെ അറിയാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മനസ്സിൻ്റെ പിന്നാമ്പുറത്തൊരു ആശങ്ക ഉണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ സായി ടീച്ചർ പറഞ്ഞ പോലെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്നൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ വരുമ്പോൾ
ഇത് ഇതിലെന്തൊക്കെ കരുതലുകളാണ് യഥാർത്ഥത്തിൽ വേണ്ടത്? ഇപ്പോൾ ഈ ഗവൺമെന്റ് കുറെ മാർഗനിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്, അതിലെ പ്രായോഗികത സംബന്ധിച്ചിട്ട് സംശയങ്ങൾ ഉയർത്തുന്ന ആരോഗ്യ വിദഗ്ധർ വരെയുണ്ട്. കാരണം ഒരു ബെഞ്ചിൽ ഒരു കുട്ടി, സ്കൂൾ ബസ്സിലാണെങ്കിൽ പോലും ഒരു സീറ്റിൽ ഒരു കുട്ടി, ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇത് ഒരു സേഫ് അല്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. മാത്രമല്ല ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർക്ക് രോഗബാധ ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട്. ഇതിനെല്ലാം ഉള്ള ഒരു പരിഹാരമായിട്ടുണ്ടോ ഈ മുൻകരുതലുകളൊക്കെ? ഗോപികൃഷ്ണൻ, ആദ്യം ടീച്ചറിന്റെ വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് നമുക്ക് ശ്ലാഘനീയമാണ്. വളരെ പോസിറ്റീവായിട്ടാണ് ടീച്ചർ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്, അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് മുമ്പിൽ രണ്ട് മോഡൽസ് ആണുള്ളത്. ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ നമുക്ക് മുമ്പിൽ സ്കൂൾ തുറന്ന രണ്ട് മോഡൽസ് ആണുള്ളത്. ഇന്ത്യയുടെ ബാക്കി സംസ്ഥാനങ്ങളിൽ സ്കൂൾ തുറന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ മധ്യപ്രദേശിലാണെങ്കിലും അല്ലെങ്കിൽ ഡൽഹിയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും വലിയ ഔട്ട് ബ്രേക്സ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ വേറൊരു സ്ഥലം, അതായത് യു കെ, നമുക്ക് ഇംഗ്ലണ്ട് എടുക്കാം. ഇംഗ്ലണ്ടിലാണ് ഏറ്റവും, ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും ലണ്ടനും തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്കൂളുകൾ തുറന്ന് ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ വലിയ രീതിയിലുള്ള ഔട്ട് ബ്രേക്ക് വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇതിൽ രണ്ട് തരത്തിലുള്ള മോഡൽസ് ആണ്. അപ്പൊ കേരളം ഇതിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഡൽഹിയിലും മധ്യപ്രദേശിലും നമുക്കറിയാം വലിയൊരു വിഭാഗം ആളുകൾക്ക് അസുഖം വന്നുപോയിട്ടുണ്ട്. അതായത് കുട്ടികളുടെ സീറോ പ്രിവലൻസ് നോക്കുമ്പോൾ തന്നെ 70 മുതൽ 80% കുട്ടികൾക്ക് അസുഖം വന്നുപോയവർ, അതായത് ഭൂരിഭാഗം കുട്ടികൾക്കും അസുഖം വന്നു പോയിട്ടുണ്ട് അവിടെ. കേരളത്തിൽ ഈ ഫിഗർ എന്ന് പറയുന്നത് ഇന്നലെ ഒരു ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്ത് 30% എന്നാണ്. ചിലപ്പോൾ 35-40% താഴെയാകാൻ തന്നെയാണ് സാധ്യത. അതായത് കുട്ടികൾക്ക്, ബഹുഭൂരിഭാഗം കുട്ടികൾക്കും കേരളത്തിൽ അസുഖം വരാൻ ബാക്കിയുള്ളവരാണ്, അല്ലെങ്കിൽ അസുഖത്തിന് സസെപ്റ്റബിൾ ആണ്. ഇതേ സ്ഥിതിയാണ് യു കെയിലുള്ളത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്? കേരളമാണെങ്കിലും എല്ലാ വികസിത രാജ്യങ്ങളും, യു കെ ആണെങ്കിലും യു എസ് ആണെങ്കിലും, വാക്സിനേഷൻ കൊണ്ടാണ് ഒരു സമൂഹത്തിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ കുറെ ആളുകൾക്ക് അസുഖം വന്നു പോയിട്ടുണ്ട്. അതിലൊരു നല്ല പ്രപ്പോർഷൻ 60-70% ആളുകൾക്ക് ഒരു ഡോസ് വാക്സിൻ കിട്ടി. അപ്പൊ അവർക്ക് നല്ലൊരു ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ പക്ഷേ ഈ ഒരു ഇമ്മ്യൂണിറ്റി നമ്മൾ നേടിയെടുത്തത് 40% ആളുകൾക്ക് അസുഖം വന്നു പോവുകയും ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ വാക്സിനേഷനിലൂടെ ഒരു ഇമ്മ്യൂണിറ്റി എടുക്കുക എന്നുള്ളൊരു അപ്രോച്ചാണ്. അത് ശരിയായിട്ടുള്ള അപ്രോച്ച് അത് തന്നെയാണ്. അതാണ് നമ്മൾ എത്തിയെടുത്തത്. അത് തന്നെയാണ് യു കെയിലും സംഭവിച്ചത്. അതായത് വാക്സിനേഷനിലൂടെ ഒരു സമൂഹത്തെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക, അസുഖം കഴിയുന്നതും കുറച്ച് ആളുകൾക്ക് വരിക. അപ്പൊ കേരളത്തിൽ സ്കൂളുകൾ തുറക്കുമ്പോൾ ബഹുഭൂരിഭാഗം കുട്ടികളും സസെപ്റ്റബിൾ ആയിരിക്കും. അപ്പോ എന്താ സംഭവിക്കുന്നത്? സ്കൂളുകൾ തുറന്ന് ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ കേസുകൾ കുറച്ച് മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിൽ വെക്കണം. കൂടാതിരിക്കട്ടെ വരാ, പക്ഷെ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം. പക്ഷെ എന്താ ഒരു നല്ല കാര്യം, സ്കൂളുകൾ കുട്ടികൾക്ക് അസുഖം വരും. കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു 30-40% കുട്ടികൾക്ക് അസുഖം വന്നിട്ടുണ്ട്. അതായത് കേരളത്തിലൊരു 50 ലക്ഷം ഒക്കെ കുട്ടികൾ ഉണ്ടെങ്കിലും 20 ലക്ഷം കുട്ടികൾക്ക് അസുഖം വന്നിട്ടും അതിൽ അസുഖം തീവ്രമായവരും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയവരുടെ എണ്ണം 5000-ൽ ഒന്നോ അല്ലെങ്കിൽ 10000-ൽ ഒന്നോ ഒക്കെ ആയിരിക്കും വളരെ സിവിയർ ആയിട്ടുള്ള ഡിസീസ് വന്നവര്. പക്ഷേ എന്താ ഇതിന്റെ പ്രശ്നം? ഈ കുട്ടികൾ അസുഖം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, ഒരു ഡോസ് വാക്സിൻ എടുത്തവർ, അല്ലെ വാക്സിൻ എടുക്കാത്തവർ, അല്ലെ അനുബന്ധ രോഗങ്ങളുള്ള, ഹാർട്ടിന് അസുഖമുള്ളവർ, ഷുഗർ ഉള്ളവർ, അങ്ങനെയുള്ള പ്രായമുള്ളവർക്ക് ഈ അസുഖം പകർന്നു കൊടുക്കുകയും ആ സമയത്ത് അവർക്ക് അസുഖം തീവ്രമാവുകയും ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ ഔട്ട് ബ്രേക്ക് വരുന്നതായിട്ടാണ് കഴിഞ്ഞ ഇങ്ങനെ ഒരു ഡേറ്റ യു കെയിൽ നിന്ന് വന്നത്. സ്കൂൾ തുറന്ന് 3 ആഴ്ചയായിപ്പോ അവിടെ ആദ്യത്തെ 1 ആഴ്ചയിൽ കുട്ടികൾക്ക് അസുഖം കൂടി. അതിന്റെ 1 ആഴ്ചയായിട്ട് പാരന്റ്സിന്, അതായത് 35-40 വയസ്സിനുമുള്ള ആളുകളിൽ കേസുകൾ കൂടി വരുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്പ്രെഡ്, കൊറാട്രലായിട്ടുള്ള ഒരു സ്പ്രെഡ് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് കേരളത്തിലെ സീറോ പ്രിവലൻസ് കുട്ടികൾ കുറവായതുകൊണ്ട് നല്ല പ്രിക്കോഷൻസ് എടുക്കുക, മൈക്രോ മാനേജ് ചെയ്യുക. അതിൽ കുറെ കാര്യങ്ങൾ നല്ല രീതിയിൽ ടീച്ചർ പറഞ്ഞു. അതായത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഒന്നാമത് ബസ്സുകളുടെ കാര്യം തന്നെ, ബസ്സുകൾ തുറന്ന ബസ്സുകൾ മാത്രം യൂസ് ചെയ്യുക. എ സി ബസ് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ എങ്കിലും തുറന്ന ബസ്സുകൾ യൂസ് ചെയ്യുക, വായുസഞ്ചാരം ഉറപ്പാക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ബസ്സുകളൊക്കെ പണ്ട് കോവിഡിന് മുമ്പ് തിങ്ങി നിറച്ചൊരു ബസ്സിൽ 70-80 കുട്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ നടക്കില്ല. നമ്മൾ കുറച്ചുകൂടി കൂടി കുറച്ചിട്ട് ബാക്കിയുള്ള ബസ്സുകൾ ബാക്കി വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ഓഫ് ഒരു ഹൈബ്രിഡ് മോഡലിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക, അത് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ക്ലാസ്സുകളിൽ വന്നു കഴിഞ്ഞാലും വായു സഞ്ചാരമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്. ക്ലാസ്സുകളിൽ വാതിലും ജില്ലകളും തുറന്നിടുക. കഴിഞ്ഞ് നമ്മൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മാമിൻ ചോട്ടിലൊക്കെ ഇരുന്ന് പഠിക്കാറുണ്ടായിരുന്നു. അതുപോലെ എന്തെങ്കിലും ക്ലാസ്സുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം തുറന്ന ഇടങ്ങളിൽ ക്ലാസ്സുകൾ നടത്തി കഴിഞ്ഞാൽ അവിടെ രോഗവ്യാപന സാധ്യത വളരെ കുറവായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ വരുന്നത് പലപ്പോഴും ഇന്റർവെൽ ടൈമിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇന്റർവെൽ സ്പേസ് ചെയ്യുക, ഓരോ ക്ലാസ്സുകൾക്കും ഓരോ സമയത്ത് ഇന്റർവെൽ കൊടുക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഭക്ഷണ സമയത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഭക്ഷണ സമയത്ത് പുറത്ത് ഒരു ഡൈനിങ് ഏരിയ പോലെ നല്ല വായു സഞ്ചാരമുള്ള ഒരു ഏരിയ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അവിടെ തന്നെ കുറച്ച് ബെഞ്ചുകളും ഡെസ്കുകളൊക്കെ മാറ്റിയിട്ട് ദൂരെ ദൂരെ നിന്ന് ഫുഡ് കഴിക്കുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുവരിക. പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് കുട്ടികൾ കോവിഡ് പോസിറ്റീവ് ആയെന്ന് വരും.
പക്ഷെ കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അവരുടെ കോൺടാക്ട് എങ്ങനെ ട്രേസ് ചെയ്യും, അവരെ എന്ത് ചെയ്യും, എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കേണ്ടത്, ഒരു കുട്ടി പോസിറ്റീവ് ആയാൽ ആരൊക്കെയാണ് അവരുടെ ബബിളിലുള്ളത്, അവരെയൊക്കെ നമ്മൾ എങ്ങനെ ഐസൊലേറ്റ് ചെയ്യുന്നു, അവരെ ടെസ്റ്റ് ചെയ്യുമോ, നമ്മൾ ഒരിക്കലും ഒരു പാനിക് മോഡിൽ പോകാനായിട്ട് ഒരിക്കലും അനുവദി ചെയ്യരുത്. അപ്പൊ എന്താണ് വേണ്ടതെന്നുള്ളത് ആ ക്ലാസ് ടീച്ചറിനും ഒരു അവിടുത്തെ ഒരു ഓരോ ടീച്ചറിനും അറിഞ്ഞിരിക്കണം. ആ അറിഞ്ഞതനുസരിച്ച് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു പാനിക് മോഡിലോട്ട് പോകും, സ്കൂൾ തുറന്നു, അവിടെ 50 കേസുകൾ വന്നു, സ്കൂൾ അടച്ചു, അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ പോകാൻ ഒരിക്കലും അനുവദിക്കരുത്. അപ്പൊ എനിക്ക് തോന്നുന്നത് 40 ലക്ഷത്തോളം കുട്ടികളുണ്ടെങ്കിൽ ആദ്യം ഒരു 4 ലക്ഷം കുട്ടികളെ സ്കൂളിൽ വിട്ട് രണ്ടാഴ്ച എന്ത് സംഭവിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം അടുത്ത 4, 5, 8, 10 ലക്ഷം ആളുകളെ അടുത്ത വീണ്ടും ഒരു 2 ആഴ്ച കഴിയുന്ന സ്കൂളുകൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോവുക. അങ്ങനെ ഘട്ടം ഘട്ടമായി തുറന്ന് 1.5 മാസത്തിലൂടെ പോയി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രേഡഡും ഗാർഡഡും, അതായത് ഗ്രേഡായിട്ട് ഘട്ടം ഘട്ടമായി കരുതലോടെയുള്ള ഒരു സ്കൂൾ തുറത്തിലോട്ട് പോകുന്നതായിരിക്കും നമുക്ക് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, സായി ടീച്ചർ, ഈ ഇത്തരം ഒരു പ്രിക്കോഷൻ എടുക്കേണ്ട രീതികളെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടോ? അതായത് ഏതെങ്കിലും ഒരു കുഞ്ഞിന് ഒരുപക്ഷെ കോവിഡ് പോസിറ്റീവ് ആണ് എന്ന് കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ അധ്യാപകർക്കോ മറ്റേതെങ്കിലും സ്റ്റാഫിനോ ഒരുപക്ഷെ രോഗബാധിതരാണ് എന്ന് കണ്ടെത്തുന്ന സാഹചര്യം, അത് എങ്ങനെ മാനേജ് ചെയ്യണം, അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു ധാരണ അധ്യാപകർക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, നമുക്ക് അങ്ങനെ ഒരു ധാരണ കിട്ടിയിട്ടില്ല. ഇപ്പൊ കിട്ടിയത് വെച്ചിട്ട് വെച്ചാൽ എല്ലാ സ്കൂളിലും ഡോക്ടറുടെ സഹായം ഉറപ്പാക്കി തരുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ടാവും. പിന്നെ കുട്ടികളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള എല്ലാവരും മുതിർന്ന എല്ലാവരും കോവിഡ് വാക്സിൻ സ്വീകരിക്കണം എന്ന് നിർബന്ധമാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരുവിധം എല്ലാവരും ഇപ്പോൾ കേരളത്തിൽ തന്നെ ഫസ്റ്റ് ഡോസ് എല്ലാവരും ഒരുവിധം എല്ലാവരും എടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വന്നാൽ അത്ര തീവ്രമായിട്ട് വരില്ലല്ലോ. അപ്പം അതിനും ഗവൺമെൻറ് എന്തെങ്കിലും ഒരു വഴി കണക്കാക്കിയിട്ടുണ്ടാവും. ശരി, അധ്യാപകർ എന്ന നിലയിൽ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളൊക്കെ ഒരു ദിവസം രാവിലെ സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കരുതണം, നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൽ ഒരു വ്യക്തതയുണ്ടോ? ഞങ്ങളിപ്പോ എന്തായാലും മാസ്കും സാനിറ്റൈസറും നിർബന്ധമാക്കും. നിർബന്ധമാക്കുന്നല്ല, ഇപ്പം നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മാസ്കും സാനിറ്റൈസറും. അതേപോലെ കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് സമയങ്ങളിൽ കൈയൊക്കെ കഴുകിക്കുകയും അതേപോലെ മാസ്ക് തീരെ അഴിക്കാതിരിക്കാനൊക്കെയുള്ള വഴികൾ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അത് കണക്കാക്കേണ്ടി വരും. പിന്നെ കുഞ്ഞുമക്കളാവുമ്പം മാസ്ക് ഒരു ദിവസം ഒന്നൊന്നും മതിയാവില്ല. അപ്പോൾ അതൊക്കെ സ്കൂളിൽ കുറച്ചുകൂടി കണക്കാക്കി വെക്കേണ്ടി വരും. കോവിഡും പുതിയ ഇളവുകളും, ഇതാണ് എൻകൗണ്ടർ പരിശോധിക്കുന്നത്. ശ്രീജയപാൽ, നിങ്ങൾ ഈ ഹോട്ടൽ നടത്തിപ്പിന്റെ കാര്യത്തിൽ, റെസ്റ്റോറൻറ്റുകളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ ഇളവുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ, ആവശ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ കോവിഡിന്റെ വ്യാപനം, ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞു, നമ്മുടെ കോവിഡ് വ്യാപനം കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് 100% ആളുകളെ ഇരുത്തി കൊടുക്കുവാനും അതിലെല്ലാം ഉപരി നമ്മൾ കുറെ ആവശ്യപ്പെടുന്ന ഇളവുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വ്യാപാരികളെ നിലനിർത്തുന്നതിന് വേണ്ടി. ഭക്ഷണ വിതരണ മേഖല വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. കാരണം കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഞങ്ങൾക്ക് 50% ആളുകളെ കയറ്റിയിരുത്തിയാൽ മാത്രം പോരല്ലോ, ഞങ്ങൾക്ക് വാടക കുടിശ്ശികയുണ്ട്, ബാങ്ക് ലോൺ കുടിശ്ശികയാണ്, ജപ്തിയിലേക്ക് എത്തി നിൽക്കുന്നു പല കടക്കാരും. അതുപോലെ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, കറണ്ട് ചാർജിൻ്റെ കുടിശ്ശിക, ഇതിൽ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ജി എസ് ടി ഇപ്പോൾ മുഴുവനായിട്ടും കുടിശ്ശിക കിടക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി വിച്ഛേദിക്കാനുള്ള നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണണമെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൻ്റെ കൂടുതൽ ആനുകൂല്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം 50% ആളുകളെ കയറ്റി ഇരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വരവും ചെലവും കൂട്ടിമുട്ടാതെ പോകുന്ന ഒരു സ്ഥാപനങ്ങളാണ് ഇന്ന് കേരളത്തിലെ ഭക്ഷണ വിതരണശാലകൾ. അപ്പോൾ അത് നിലനിർത്തുന്നതിന് ആവശ്യമായ ഇളവുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഞങ്ങൾ 100% സർക്കാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കാരണം സമൂഹം നേരിടുന്ന വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ സർക്കാരിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും, അതൊക്കെയാണല്ലോ നമ്മൾ വാക്സിനേഷൻ ക്യാമ്പുകൾ പോലും ഞങ്ങൾ നേരിട്ടെടുത്ത് നടത്തുന്നു, എല്ലാ രീതിയിലും സർക്കാരുമായിട്ട് സംസാരിക്കുന്നു, സഹകരിക്കുന്നു. അങ്ങനെയുള്ള ഞങ്ങളുടെ സ്ഥാപനങ്ങളെ നിലനിർത്തുന്നതിന് ആവശ്യമായ ഇളവുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടത് ചെറിയ പലിശ നിരക്കിലൊരു ഹ്രസ്വകാല വായ്പ ഇവിടുത്തെ ചെറുകിട വ്യാപാരികൾക്ക് ചെയ്തു കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനം വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. കേരളത്തിൽ ഏതാണ്ട് 30% ഹോട്ടലുകൾ പരിപൂർണമായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. ഈ 30% ഹോട്ടലുകൾ ഇനി പുനഃപ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് മൂലധനമില്ല,
അവരുടെ ബാങ്ക് ലോൺ കുടിശ്ശികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ അടിയന്തരമായിട്ട് സർക്കാർ സഹായിച്ചാൽ മാത്രമാണ് ഈ 30% ഹോട്ടലുകൾ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ, പ്രവർത്തിക്കുന്ന 70% ഹോട്ടലുകൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിനകത്ത് സർക്കാരിൻ്റെ അടിയന്തരമായ സഹായമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കോവിഡ് വ്യാപനം കുറയുന്ന സാഹചര്യത്തിൽ മുഴുവൻ ആളുകളെയും അകത്തിരുത്തി കഴിക്കുവാനുള്ള അവസരവും സാഹചര്യവും സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു സർക്കാരും മനഃപൂർവ്വമായിട്ട് ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ തിയേറ്ററിൽ സിനിമ കാണാൻ പാടില്ല എന്നൊന്നും പറയില്ല എന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷേ അതിജീവനത്തിനോടൊപ്പം തന്നെ ഉപജീവനത്തിൻ്റെ സാധ്യതകളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഈ വ്യാപാര മേഖലയെ നിലനിർത്തേണ്ട ആവശ്യം സർക്കാരിനും സമൂഹത്തിനുമൊക്കെ ഉണ്ട്. അതിന് സർക്കാരിൽ നിന്ന് ഉദാരമായ പല നടപടികളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ എം എ നിഷാദ്, ഈ ജനുവരിയിൽ തിയേറ്ററുകൾ തുറക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരുപാട് ആശങ്കകൾ തിയേറ്റർ ഉടമകൾക്കും സിനിമാ മേഖലയിലുള്ളവർക്കും ഉണ്ടായിരുന്നു. അതെല്ലാം പരിഗണിച്ച ശേഷമാണ്, ഒരു പരിധിവരെയെങ്കിലും പരിഹരിച്ച ശേഷമാണ് തിയേറ്ററുകൾ തുറക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇപ്പോൾ അന്ന് നിങ്ങൾ പറഞ്ഞു ഓരോ സ്ക്രീനും ഒരു തിയേറ്റർ ഓരോ സ്ക്രീനിങ്ങിനും വേണ്ടി 500,000 രൂപ വരെ, അതായത് സർക്കാരിൻ്റെ കോവിഡ് നിയന്ത്രണ മാനദണ്ഡങ്ങൾ പാലിക്കാൻ, ഇപ്പോൾ കൂടുതൽ ജീവനക്കാരെ വയ്ക്കാൻ, ശുചീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ, അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാനൊക്കെ ആയി ചിലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ തിയേറ്ററുകൾ തുറക്കാനുള്ള തീരുമാനമുണ്ടാകുമ്പോഴും ഇതേ പ്രതിസന്ധിയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരില്ലേ? അതായത് വീണ്ടും ഇതേ ഈ പ്രോസസ്സ് എല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടി വരില്ലേ? മാത്രമല്ല കുറെ കൂടി കർശനമായ രീതിയിൽ 50% ആളുകളെ മാത്രം ഇരുത്തി സിനിമ കാണിക്കുക, മതിയായ സാമൂഹ്യ അകലമുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികളല്ലേ? ഇതെല്ലാം മാറി ഒരു സമ്പൂർണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള തുറക്കൽ എന്നതിനാണോ കാത്തിരിക്കുന്നത്? അല്ല, ഈ സ്വാതന്ത്ര്യത്തോടുള്ള ഒരു തുറക്കലിന് വേണ്ടി കാത്തിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. നമ്മൾ ഇപ്പൊ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കയറാൻ മുന്നോട്ട് പോകാം. ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ അന്നത്തെ സാഹചര്യത്തിന് ശേഷം അടച്ചിട്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് തിയേറ്റർ തുറക്കുന്നത്. അപ്പൊ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിന് മുകളിലാണ്. ഏറ്റവും മിനിമം അത്രയുമെങ്കിലും വേണ്ടി വരും. അത്രയും അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു രംഗമാണല്ലോ ഇത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വർഷം എത്ര കോടി രൂപയുടെ റവന്യൂ ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സിനിമാ രംഗത്ത് നിന്ന് വരുന്നത് എന്നുള്ളതും ഒരു വസ്തു തന്നെയാണ്. ഞാന് ഇപ്പൊ എനിക്ക് മുമ്പ് സൂചിപ്പിച്ച ആളുകൾ സംസാരിച്ച ശ്രീ ജയപാൽ ഉൾപ്പെടെയുള്ളവർ സർക്കാരിനോട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത് ആവശ്യപ്പെടുന്നതിൽ തെറ്റില്ല. പക്ഷേ സർക്കാരിനും പരിമിതികളുണ്ട്, നമ്മൾ അതുകൂടി മനസ്സിലാക്കണം. കാരണം എന്തെല്ലാം കാര്യങ്ങൾ ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിന്റെ ഒരു അവാർഡോ അല്ലെങ്കിൽ പാരിതോഷികമോ നമുക്ക് കിട്ടിയത്. അത് നിസ്സാര കാര്യമല്ല. അപ്പം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാറിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഒരുപാട് പേര് വാക്സിനേറ്റഡ് ആയിട്ടുണ്ട്. ആ ഒരുപാട് പേര് വാക്സിനേറ്റഡ് ആകുന്നത് തന്നെ ഒരു ശുഭലക്ഷണമാണ്. ഡോക്ടർ ഷേണായിക്കൊക്കെ അതിൽ മറ്റൊരു അഭിപ്രായം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച ഒരു ആശങ്ക ഞങ്ങളുടെ ആശങ്ക തന്നെയാണ്. ഇനിയും ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോഴത്തേക്കിന് എങ്ങനെയാണ്, അപ്പൊ 50% ആളുകളെ വെച്ചുകൊണ്ട് തന്നെ തിയേറ്റർ ഓടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതിലെ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെയല്ല, ജനം ഭയങ്കര ചൂസിയാണ്. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരിപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കൂടുതൽ ഡിപ്പെൻഡ് ആണ്. ഇത് സിനിമ ഇറങ്ങി സിനിമയുടെ അഭിപ്രായം കേട്ട് അവർ വളരെ കരുതലോടുകൂടിയ തിയേറ്ററുകളിലേക്ക് വരത്തുള്ളൂ. അപ്പൊ 50% തന്നെ ആളുകൾ ഒരു പടത്തിന് നമുക്ക് ഫുൾ ഹൗസ് ആയിട്ട് വേണം കണക്കാക്കാൻ. ഇപ്പൊ പണ്ട് 100 പേര് ഇരിക്കുന്നിടത്ത് നമ്മളിപ്പോൾ 50 പേരെയാണ് ഉൾക്കൊള്ളിക്കാൻ പാടുന്നത്. അപ്പൊ അതൊരു ഫുൾ ഹൗസ് ആണ്. ആ ഫുൾ ഹൗസ് കിട്ടാനൊക്കെ വലിയ പാടാണ്. അത് വലിയൊരു വസ്തുത തന്നെയാണ്. അപ്പൊ സർക്കാരിന്റെ നാൾ ഇതുവരെയുള്ള ഞങ്ങളോടുള്ള സമീപനം വളരെ അനുഭാവപൂർവ്വമായിരുന്നു. ആ സമീപനം തന്നെ മുന്നോട്ട് പോവുകയും മറ്റൊരു കാര്യത്തിൽ ഇത് ഒരു ഇത് പ്രത്യേകം ഒരു ചർച്ച തന്നെ ആരോഗ്യ വിദഗ്ധരും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമൊക്കെ ആയിട്ട് സർക്കാരുമായിട്ട് സർക്കാർ തലത്തിൽ ചർച്ചകൾ ആവശ്യമുണ്ട് എന്നുള്ള വസ്തുത തന്നെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കിന് താങ്കൾ പറഞ്ഞ ഞങ്ങളുടെ ആശങ്കയും, പ്രത്യേകിച്ച് 24 പോലെയുള്ള ഒരു ചാനല് ഈ കോവിഡിന്റെ പുതിയ ഇളവുകളെ പറ്റി ഒരു ഡിബേറ്റ് നടത്തുന്നത് തന്നെ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ട് ആളുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ സിവിക് സെൻസിനെ പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചത്. ഇപ്പൊ നമ്മുടെ അധ്യാപികയും ഇവിടെ ഉണ്ട്. അവരൊക്കെ വളരെ അനുകൂലമായ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് എടുത്തിരിക്കുന്നത്. സ്കൂളുകൾ തുറക്കുമ്പോഴുള്ള ആശങ്ക ഒരു പിതാവ് എന്ന നിലയിൽ എനിക്കുമുണ്ട്, ഇതേപോലെ ആയിരങ്ങൾക്കുമുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം സ്കൂളുകൾ തുറക്കുന്നു, സിനിമാശാലകൾ തുറക്കുന്നു. അപ്പൊ കേരളത്തിൽ മാത്രം മാറി നിൽക്കാൻ പറ്റത്തില്ല. കേരളം ഒരുപാട് ശ്രദ്ധയുള്ള ഒരു സർക്കാരാണ്. നമ്മൾ ഏത് സർക്കാരിനെ ഞാൻ പ്രകീർത്തിച്ച് സംസാരിക്കുന്നത്, വസ്തുത വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ ജീവന്
സംരക്ഷണം നൽകുക എന്നുള്ള ഒരു പ്രൈമാഫേഷ്യ അത് തന്നെയാണ് സർക്കാർ ചെയ്യേണ്ടത്. അത് സർക്കാർ ചെയ്യുന്നുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മളെല്ലാം പിന്നെ കടകൾ ഉൾപ്പെടെയുള്ള എല്ലാം തുറന്നു കൊടുക്കുന്നു. അടച്ചിരിപ്പിന്റെ കാലം മാറി. ഇപ്പൊ പ്രായോഗികമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഒരു കടയിൽ വരുമ്പോഴത്തേക്കിന് രണ്ട് വാക്സിൻ സർട്ടിഫിക്കറ്റുമായിട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു പ്രായോഗികമായ ഒരു വിഷയമല്ല. അത് എന്തുകൊണ്ടാണ് ആരോഗ്യ വിദഗ്ധർ അങ്ങനെ ഒരു നോംസ് വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ആധികാരികമായി സംസാരിക്കാൻ ഡോക്ടർ പത്മനാഭഷേണ ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് ഒരു പിന്നെ അതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അതൊരു പ്രാക്ടിക്കൽ അല്ല, അത് പ്രായോഗികമല്ല എന്നൊരു അഭിപ്രായവും ഈ കൂട്ടത്തിൽ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നതുകൊണ്ട് എനിക്ക് പറയാനുണ്ട്. ഇപ്പൊ സിനിമയെ സംബന്ധിച്ചിടത്തോളം, സിനിമാ തിയേറ്ററിനെ തുറക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ചർച്ചയാവപ്പെടേണ്ട വിഷയമൊന്നുമല്ല. തിയേറ്ററുകൾ തുറക്കുക എന്നുള്ളത് മറ്റ് സ്ഥാപനങ്ങൾ തുറക്കുന്നത് പോലെ തന്നെ അതിന് ഒരു മാനദണ്ഡങ്ങളൊക്കെ വെച്ച് സർക്കാരിന്റെ ഒരു സഹായ ഹസ്തങ്ങളും കൂടി തിയേറ്ററുകൾ തുറക്കുകയും ആ തിയേറ്ററുകൾ തുറന്നു കഴിയുമ്പോൾ ഈ പറയുന്ന ഓക്യുപ്പൻസി എന്നുള്ളൊരു വിഷയമുണ്ട്. ഇപ്പൊ അതാ അറബിക്ക പിന്നെ കുഞ്ഞാനി മരക്കാർ എന്ന് പറഞ്ഞ സിനിമ, ശ്രീ മോഹൻലാൽ അഭിനയിച്ച, പ്രിയദർശൻ സംവിധാനം ചെയ്ത, ആന്റണി പെരുമാറ് നിർമ്മിച്ച ചിത്രം കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് അത് പടം ഇറങ്ങാൻ കാത്തിരിക്കും. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അത്തരം സിനിമകൾക്ക് വേണ്ടത്. ഗ്ലാഡിയേറ്റർ പോലെയുള്ള ഒരു വലിയ സിനിമയാണ് മലയാളത്തിൽ ഇറങ്ങുന്നത്. അപ്പൊ ആ സിനിമയൊക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ സമൂഹം ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അതുപോലെ മറ്റ് പല സിനിമകളും തിയേറ്ററിൽ മാത്രം കണ്ടാൽ ആസ്വാദിക്കുന്ന സിനിമകൾ പലതും പെട്ടിയിൽ പെട്ടിയിൽ എന്ന് പറയുന്നത് ഞാൻ ആലങ്കാരികമായി പറഞ്ഞത്, ഇപ്പൊ പെട്ടിയൊന്നുമല്ല, എല്ലാം ഡിജിറ്റലാണ്. എങ്കിലും ആ സിനിമകളൊക്കെ നിൽക്കുകയാണ്. അത് തിയേറ്ററുകൾ വന്നാൽ മാത്രമേ ജനങ്ങളിലേക്ക് എത്തുകയും ജനങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുകയും എന്നുള്ള കാര്യം വസ്തുത അവിടെ നിൽക്കുമ്പോൾ തന്നെ തിയേറ്റർ തുറക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഉദാരമായ ഒരു സമീപനം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നൊരു അഭിപ്രായം കൂടി ഞാൻ പങ്കുവെക്കട്ടെ. ശ്രീമതി സായി ശ്വേത, ഈ കേരളത്തിൽ സ്കൂളുകൾ തുറക്കാനുള്ള തീരുമാനം ഉണ്ടായപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കർണാടകത്തിലും തമിഴ്നാടിലും ഡൽഹിയിലും ഒക്കെ സ്കൂളുകൾ തുറന്നപ്പോഴുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് ഒരു ചില പഠന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പലയിടങ്ങളിലും കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ മടിക്കുന്ന രക്ഷിതാക്കളുടെ ചിത്രമുണ്ട്. അതേസമയം തന്നെ അധ്യാപകർക്ക് വലിയ ഒരു കൂടുതൽ അത്യാധ്വാനം വേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. കാരണം സമാന്തരമായി തന്നെ ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ട്. അതായത് താല്പര്യമുള്ളവർക്ക് സ്കൂളുകളിൽ വരാം, താല്പര്യം ഇല്ലാത്തവർക്ക് ഓൺലൈനായി പഠിക്കാം. പിന്നെ ഈ ബയോ ബബിളൊക്കെ ആകുമ്പോഴേക്കും ഒരു വിഭാഗം കുട്ടികൾ വീണ്ടും ഓൺലൈനിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അധ്യാപകർക്ക് ഇത് ഒരു ഇരട്ടിപ്പണിയാകുമെന്നുള്ള പേടിയുണ്ടോ? ഇല്ല. പിന്നെ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി ഒന്നും അറിയാത്ത സമയത്താണ് നമ്മൾ ഓൺലൈനിലേക്ക് ഇറങ്ങിയത്. അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു. ഇനിയിപ്പോൾ ഓൺലൈനും ഓഫ്ലൈനും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാലും അതേപോലെ ക്ലാസ്സിൽ ഒരു കുട്ടിയാണ് വന്നിരിക്കുന്നതെങ്കിലും നമ്മളെല്ലാ അധ്യാപകരും പൂർണ്ണ മനസ്സോടെ തന്നെ ക്ലാസ് എടുക്കും. എല്ലാ സുരക്ഷയും ക്രമീകരിച്ചുകൊണ്ട് തന്നെ പൂർണ്ണ മനസ്സോടെ തന്നെ ക്ലാസ് എടുക്കും. അത് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഓഫ്ലൈനും ബാക്കി മുഴുവൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ എടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ രണ്ടിനും തയ്യാറാണ്. ശരി ഡോക്ടർ പത്മനാഭഷേണ, ഏതായാലും ഇനി ഇപ്പോൾ നമ്മൾ പഴയ സാധാരണ ജീവിതത്തിലേക്ക് വരിക എന്നുള്ളതാണ് സർക്കാരും ലക്ഷ്യമിടുന്നത്, സമൂഹവും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ഈ കോവിഡ് കാലത്തെ കാര്യങ്ങൾ അനുഭവിച്ചും പഠിച്ചും അറിഞ്ഞ ഒരു ആരോഗ്യ വിദഗ്ധന നിലയിൽ താങ്കൾ എന്ത് പറയും ഈ പുതിയ സാഹചര്യത്തിൽ? എനിക്ക് പറയാനുള്ളത്, നമ്മൾ കോവിഡ് മാനദണ്ഡങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. ഈ സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ കോവിഡിന് മുമ്പുള്ള ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഇനിയും സമയം വരും. അതായത് മാസ്ക് വെക്കാതെ നമ്മൾ വലിയ ഫംഗ്ഷൻസ് നടത്തുക, അതൊക്കെ നമ്മൾ കഴിയുന്ന കുറച്ചുനാളുകൂടി അവോയ്ഡ് ചെയ്യണം. നമ്മൾ ന്യൂ നോർമലിലേക്ക് നമ്മുടെ എക്കോണമി മൂവ് ചെയ്യുന്ന തരത്തിൽ ആളുകൾക്ക് ഉപജീവനം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ മാസ്ക് വെച്ചുകൊണ്ട് തുറന്ന വായു സഞ്ചാരത്തിൽ ഉള്ള സ്ഥലങ്ങളിൽ ഒരു കൂട്ടം നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ നടത്തുകയാണെങ്കിലും ആളുകളെ മീറ്റ് ചെയ്യുകയാണെങ്കിലും ഡെഫിനറ്റ്ലി ഓപ്പൺ എയറിൽ മുന്നോട്ട് പോവുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കോവിഡ് വ്യാപനം വളരെ കൂടാതെ നമുക്ക് നോക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഈ വാക്സിനേറ്റഡ് ആളുകൾക്ക് അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്കറിയാം വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് വരാം, അവർക്ക് മറ്റുള്ളവർക്ക് അസുഖം പകർന്നു കൊടുക്കാൻ അവരിൽ നിന്ന് മറ്റുള്ളവർക്ക് പകരാം. പക്ഷെ ആ പകരുന്നവർക്ക് ഒരു പ്രൊട്ടക്ഷനും ഇവരിൽ നിന്ന് കിട്ടില്ല. കാരണം വാക്സിനേഷൻ എടുത്തെങ്കിൽ വാക്സിൻ എടുത്തവർക്ക് മാത്രമാണ് പ്രൊട്ടക്ഷൻ. അതായത് ഹെൽമെറ്റ് വെക്കുന്ന പോലെ, വാക്സിൻ വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് വെച്ചാൽ അയാൾക്കാണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്, മറ്റുള്ളവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടില്ല. അപ്പോൾ നേരത്തെ നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി, അതായത് 60% ആളുകൾ എടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ രോഗവ്യാപനം ഉണ്ടാകില്ല എന്ന് നമ്മൾ നേരത്തെ കുറെ നാൾ മുമ്പ് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ വാക്സിന്റെ പ്രശ്നം നമുക്കറിയാം, ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം, അവർക്ക് മറ്റുള്ളവർക്ക് അസുഖം പകർന്നു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് മാസ്ക് ഡെഫിനറ്റ്ലി വെക്കുക. രണ്ട് വാക്സിൻ എടുത്തു കഴിഞ്ഞാലും നമ്മളിപ്പോൾ പൂർണ്ണ സുരക്ഷിതരായി വിചാരിക്കാതെ മാസ്ക് വെച്ച് തന്നെ കുറച്ചുനാൾ കൂടി മുന്നോട്ട് പോവുക.
ഒരു 70-80 ശതമാനം ആളുകൾക്ക് രണ്ട് ഡോസ് വാക്സിൻ കിട്ടിക്കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അതിൽ നിന്ന് കുറച്ചുകൂടി ഒരു അടുത്ത ഫെബ്രുവരി മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഇളവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോവുക. കോവിഡ് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. നമ്മുടെ ഒരു സിവിക് സെൻസ്, നേരത്തെ നിഷാദ് പറഞ്ഞല്ലോ, നമ്മുടെ സിവിക് സെൻസ് നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക. കേരളം അക്കാര്യത്തിൽ വളരെ മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ്. ആ രീതിയിൽ തന്നെ നമ്മെ നമ്മൾ മുന്നോട്ട് പോകണം. എല്ലാ ഇളവുകൾ കിട്ടി നമ്മൾ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ കോവിഡിന് മുമ്പുള്ള ജീവിതത്തിലേക്ക് ആ അതിരീതിയിലുള്ള പെരുമാറ്റങ്ങളിലേക്ക് പോകാൻ കുറച്ചുകൂടി സമയം എടുക്കും. അത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ശരി, വളരെയധികം നന്ദി ഡോക്ടർ. ഏതായാലും അടച്ചിട്ട ജീവിതം തുടർന്നു കൊണ്ടുപോകേണ്ടതല്ല ഇനി നമുക്ക്, അത് അവസാനിപ്പിക്കാനുള്ള സമയമായി. എന്നാൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടിയുള്ള ഒരു തുറന്ന ജീവിതത്തിനുള്ള സമയമായിട്ടുമില്ല. അതിന് തൊട്ടു മുൻപുള്ള കരുതലും ജാഗ്രതയും നമുക്ക് ആവശ്യമാണ്. അത് കൈമോശം വരാതിരുന്നാൽ എല്ലാ മേഖലകളിലും ക്രമേണ ഘട്ടം ഘട്ടമായി പൂർണ്ണമായി തുറന്നു കൊടുക്കുന്ന ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കും. തിയേറ്ററുകൾ അടച്ചിട്ട് ഇരിക്കുന്ന സാഹചര്യം അധികം വൈകാതെ മാറുമെന്ന് പ്രതീക്ഷിക്കാം. കേരളത്തിൻ്റെ സാധാരണ നിലയിലുള്ള പൊതുജീവിതത്തിലേക്ക് തിരികെ വരാൻ നമുക്ക് വൈകാതെ കഴിയും എന്നും പ്രതീക്ഷിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത അഭിപ്രായങ്ങൾ പങ്കുവച്ച എല്ലാ അതിഥികൾക്കും നന്ദി.